ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഈ ഫോട്ടോ ചിൻ വാർഫാണ് പുരാതന കാലത്ത് തുറമുഖത്തിൻ്റെ പ്രവർത്തന മേഖലയായിരുന്നത്. നിരവധി കോട്ടിയകളും പായ്ക്കപ്പലുകളും വള്ളങ്ങളും ഇവിടെ അടുത്തിരുന്നു. കാളവണ്ടികളിലും ഭാരവണ്ടികളിലും ചരക്കുകൾ കൊണ്ടുവന്ന് ഹാൻഡ് ക്രെയിനുകളുടെ സഹായത്തോടെയാണ് കയറ്റുമതി ജോലികൾ ഇവിടെ നടന്നിരുന്നത്. തുറമുഖത്തിൻ്റെ ഓൾഡ് വർഷോപ്പ് നിലനിന്നിരുന്ന സ്ഥലമാണിത്, ലോ വാർഫ്. നിരവധി വള്ളങ്ങളും മറ്റും അടുത്തിരുന്ന ലോ വാർഫ് ഇന്നും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. വില്ലിംഗ്ടൺ ഐലൻഡിലെ ആദ്യത്തെ പ്രവർത്തന മേഖലയായിരുന്ന മട്ടാഞ്ചേരി വാർഫ് ഇന്നും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൊച്ചി തുറമുഖത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖലയായ എറണാകുളം വാർഫ് ബ്രേക്ക് ബൾക്ക് കാർഗോകൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഇന്നും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. കൊച്ചിൻ ഷിപ്പ് യാർഡിലേക്കുള്ള ചരക്കുകളും ഡിഫൻസ് കാർഗോകളും മറ്റ് ചുരിയിറക്കുകളും ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രതിവർഷം 5000-ലേറെ കണ്ടെയ്നറുകൾ സ്റ്റഫിംഗ് ഡിസ്റ്റഫിംഗ് ജോലികൾ ചെയ്യുന്ന തുറമുഖത്തിൻ്റെ കണ്ടെയ്നർ ഫ്രൈ സ്റ്റേഷനാണിത്. ക്യൂട്ടൻ ബർത്ത് FACT വേണ്ടി ഗന്ധകം ഇറക്കുമതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നും ബാർജിൽ കയറ്റി സൾഫർ FACTയിലേക്ക് കൊണ്ടുപോകുന്നു. തുറമുഖത്തിൻ്റെ വരുമാനത്തിൻ്റെ 70% ലഭിക്കുന്ന ഓയിൽ ടാങ്കർ ജെട്ടികളാണ് ഈ കാണുന്നത്. തുറമുഖത്തിൻ്റെ വർക്ക്ഷോപ്പ് ഇത് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡാണ് പ്രവർത്തിപ്പിക്കുന്നത്. കൊച്ചിൻ ഫിഷറീസ് ഹാർബർ മത്സ്യബന്ധന മേഖലയിലെ ആശാകേന്ദ്രമായ കൊച്ചിൻ ഫിഷറീസ് ഹാർബർ തുറമുഖത്തിൻ്റെ പ്രവർത്തന മേഖലയാണ്. ഇവിടെ നിരവധി ബോട്ടുകൾ മീനുമായി എത്തി ലേലം നടക്കുന്നു. ഇതര സംസ്ഥാന മത്സ്യത്തൊഴിലാളികളും ഇവിടെ ബോട്ടുകളുമായി വന്ന് മീൻ കച്ചവടം നടത്തുന്നുണ്ട്. തുറമുഖ തൊഴിലാളികൾക്കും കുടുംബത്തിനും പെൻഷനേഴ്സിനും സൗജന്യ ചികിത്സ നൽകുന്ന തുറമുഖത്തിൻ്റെ ആശുപത്രി, തുറമുഖത്തിൻ്റെ സിവിൽ വർക്കുകൾ നടത്തുന്ന സെൻട്രൽ സോൺ, കൊച്ചി തുറമുഖത്തിൻ്റെ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പാണ് ഇത്. ഇവിടെ ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തനം നടന്നു വരുന്നു. കൊച്ചി തുറമുഖത്തിൻ്റെ ഫയർ സ്റ്റേഷനാണ് ഈ കാണുന്നത്. കൊച്ചിൻ പോർട്ടിൻ്റെ മറൈൻ സെക്ഷൻ വിഭാഗമാണ് ഈ കാണുന്നത്. മിനിസ്റ്റീരിയൽ വിഭാഗമാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. കൊച്ചി തുറമുഖത്തിൻ്റെ പ്രധാന പ്രവർത്തനം നടക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ് ഈ കാണുന്നത്. വല്ലാർപാടം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലാണ് ഇപ്പോൾ ദൃശ്യത്തിൽ. കൊച്ചിൻ പോർട്ട് സ്റ്റാഫ് അസോസിയേഷൻ, നമ്മുടെ CPSA, ആ മഹത്തായ പ്രസ്ഥാനവും ഞാനും തമ്മിലുള്ള ബന്ധം 45 തികഞ്ഞിരിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. ഒരു യൂണിയൻ്റെ നേതാവായും പ്രസിഡൻ്റായും 45 പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറയുന്നതും അതിനനുകൂലമായ തൊഴിലാളികളുടെ അംഗീകാരം ലഭിക്കുന്നതും ഒരു വലിയ നേട്ടമായിട്ടാണ് എൻ്റെ വ്യക്തിജീവിതത്തിലും രാഷ്ട്രീയത്തിലും ഞാൻ കാണുന്നത്. പക്ഷേ അന്നും ഇന്നും കൊച്ചിൻ പോർട്ടിലെ തൊഴിലാളികൾക്ക് രാഷ്ട്രീയ ഭേദമെന്നേ യൂണിയൻ ഭേദമെന്നേ എന്നോടൊരു താല്പര്യമുള്ളത് അവരുടെ ആവശ്യങ്ങൾക്ക് മറ്റെന്തും നോക്കാതെ സഹായിക്കുന്ന ഒരു സംഘടനയുടെ പ്രസിഡൻ്റാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും CPSA എന്ന് പറയുമ്പോൾ അതാണ് ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്. ഞാനടക്കം CPSA എന്ന് പറഞ്ഞാൽ അതിൽ അംഗമായിരുന്നിട്ടുള്ള ഓരോ വ്യക്തിക്കും അത് സ്വന്തം കുടുംബം പോലാണ്. കുടുംബം, അതിനേക്കാൾ കൂടുതൽ ഒരാത്മീയ ബന്ധം ആ പ്രസ്ഥാനമായിട്ടുണ്ട്. ഇവിടുന്ന് റിട്ടയർ ചെയ്ത് പോയാലും തിരിച്ചു വരുന്നവരാണ്, എന്തെങ്കിലും തിരിച്ചു വരും. അതിനർത്ഥം എന്നും എപ്പോഴും ആ ബന്ധമാണ്. ഞാനിപ്പോൾ മന്ത്രിയൊക്കെ ആയപ്പോൾ രാജി എഴുതി കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, കാര്യം ചെയ്യ് രാജി വെച്ചെന്ന് പറഞ്ഞാൽ മതി, അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവരോട്. ഞാൻ പോയില്ല, രാജി മന്ത്രിയായി
കേന്ദ്രമന്ത്രിയായി ഇവിടെ ആഭ്യന്തരമന്ത്രിയായി ഞാൻ പോയില്ല. അവസാനയുടെ സമരം നടന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് പരാതി തന്നു പോർട്ട് ഉടമ മലയാളിമാർ. അല്ല ഇവർ ഇവനെ അവരെ പറഞ്ഞത് ഇത് വയലാറിൽ വേണം ഈ സമരമൊക്കെ കൊണ്ടു നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിപ്പിച്ചോടെ വാട്ട്സ് ആപ്പനിങ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാഡം ദർ ഇസ് എൻ അജിറ്റേഷൻ ദാറ്റ്സ് ട്രൂ, വട്ട് ഇസ് യുവർ റോൾ മാഡം ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഐ ആം ദ പ്രസിഡന്റ് ഫോർ സച്ച് എ ലോങ് പീരിയഡ് ആൻഡ് ദേ ലൈക്ക് മീ ആൻഡ് ദേ ലവ് മീ ബട്ട് ഐ കോൺ ലീവ് ഐ വോണ്ട് റിസൈൻ ദസ് ദ പോയിൻറ്റ്. സോ ബട്ട് ദിസ് അജിറ്റേഷൻ ഈസ് ബിക്കോസ് ഓഫ് ദി മാനേജ്മെൻറ്റ് ആൻഡ് ദ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസൾട്ട് ദേ ക്രിയേറ്റ് ദ പ്രോബ്ലം. ഇഫ് യു ക്യാൻ ഗിവ് എ ഡയറക്ഷൻ ഐ എം വില്ലിംഗ് ടു ടോക്ക് ടു ദം ആൻഡ് സെറ്റിൽ ഇറ്റ്. യു ടോക്ക് ടു രവി ആൻഡ് ഫിനിഷ് ഇറ്റ് ഓഫ്. കംപ്ലൈൻ്റ് വെൻ ടു മിസ്സ് ഗാന്ധി ബൈലാ റവി ഇസ് ദ പേഴ്സൺ ഗെറ്റ് ഓൾ ദ പ്രോബ്ലം. ബട്ട് ഷീ അണ്ടർസ്റ്റാൻഡ് ദറ്റ് ദിസ് എ യൂണിയൻ ആക്ടിവിറ്റി ഈസ് സംതിങ് ഫോർ ദ കോൺഗ്രസ് ഹെൽപ്പിംഗ് കോൺഗ്രസ് പാർട്ടി ആൾസോ ദറ്റ് ഇറ്റ് ഹാപ്പൻഡ്. എന്നെക്കുറിച്ച് പരാതി വന്നപ്പോൾ എന്നോട് മിസ്സസ് ഗാന്ധി എന്ന് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാജ് എന്നെ വിളിപ്പിച്ച് ചോദിച്ചു വാട്ട്സ് ഹാപ്പനിങ് ദാറ്റ് ദ എയർപോർട്ട് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു മാഡം പ്രശ്നമൊന്നുമില്ല, അവിടെ ഞാനിവിടെ ഉള്ളത് കൊണ്ട് അതൊക്കെ വലിയ കുഴപ്പമില്ല, ഐ ക്യാൻ കൺട്രോൾ ഇറ്റ്. ബട്ട് ദ മാനേജ്മെൻറ്റ് ഈസ് എ പ്രോബ്ലം, ദേ ദ പ്രോബ്ലം അഗേൻസ് ദ വർക്കേഴ്സ്. അപ്പോൾ ഒരു സെക്രട്ടറി വിളിച്ചിട്ട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ സെറ്റിൽ ഇറ്റ് ഫിനിഷ് ഇറ്റ് ഓഫ്. അങ്ങനെ സെറ്റിൽമെൻറ്റ് വന്നത്. വല്ലാറോ വന്നപ്പോഴോ വല്ലാറോടെ കണ്ടെയ്നർ ടേമ്പിൽ ഉണ്ടായത് സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഡിമാൻഡ് ചെയ്തിട്ടൊന്നുമല്ല, അവരാ കമ്പനിക്കാർ കേന്ദ്ര ഗവൺമെൻറ് സ്വാധീനിച്ചത്, അതാണ് സത്യം. അപ്പോൾ അതിന് പല മറ്റു പുറകെ കൂടെ പല പണികളുണ്ട്, അതൊക്കെ ഞാൻ പുറത്തുനിന്ന് ശരിയല്ല. അങ്ങനെ ഗവൺമെൻറ് സ്വാധീനിച്ച് അവർ അവിടുത്തെ ഗവൺമെൻറ് സ്വാധീനിച്ച് ഇവിടുത്തെ ഗവൺമെൻറ് സ്വാധീനിച്ച് ഇവർ പറഞ്ഞ് ഞങ്ങൾ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളെടുത്തൊരു പൊസിഷൻ എന്ന് വെച്ചാൽ ഇത്ര പറഞ്ഞുള്ള നമ്മൾ ഞങ്ങൾ വികസനത്തിനെതിരല്ല, പക്ഷേ അവിടെ തൊഴിലാളിയുടെ തൊഴിൽ കളയാൻ സാധ്യമല്ല. അതിന് ഞാൻ ഒരിക്കലും എഗ്രിയത്തില്ല. തൊഴിലാളിക്ക് ദോഷമുണ്ടാകാത്ത രീതിയിൽ വേണം. അതിന് ഈ കൊച്ചിൻ പോർട്ട് പൂട്ടാനും പറ്റില്ല. കൊച്ചിൻ പോർട്ടിൽ അത് ശരിയാകില്ല, നടക്കില്ല, അതിന് എഗ്രിയാൻ പറ്റത്തില്ല എന്നൊരു പൊസിഷൻ എടുത്തു. വർക്കേഴ്സുണ്ട്, ഇത്ര ഫാമിലീസ് ഉണ്ട്, അവർ ഇത്രയും കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, അതെല്ലാം ഇല്ലാതാകാൻ പോവുക. ഇവരെല്ലാം കൂടെ അവർ പുതുതായിട്ട് ആൾക്കാരെ എടുക്കാനും കംപ്ലീറ്റ്ലി മെക്കനൈസേഷൻ വരാനും പോകുന്ന ഒരു സാഹചര്യത്തിൽ അത് വളരെ ദ്രോഹകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പൊസിഷൻ എടുത്തിരിക്കുന്നത്. അതായത് എനിക്ക് പുറകോട്ടുവാൻ എന്നോട് പറയരുതെന്ന് പറഞ്ഞു. ഡേറൻസ് ഷീ അഗ്രീഡ്. അങ്ങനെയാണ് അവർ എവരോട് പറഞ്ഞെന്ന് പറഞ്ഞു. ഷീ കോൾ ദം ആൻഡ് ടോക്ക് ടു ദം. എന്നോട് സംസാരിക്കാൻ അവരോട് ഞാൻ അവരെ പോയി കണ്ടു. ഞാൻ പറഞ്ഞു നടക്കത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ എഗ്രി ചെയ്യണം എന്നാൽ എഗ്രി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്, അങ്ങനെ വന്നത്. വല്ലാരുടെ നമ്മൾ വല്ലാരുടെ വരുന്നതിനെതിരല്ല, വി ആർ നോട്ട് അഗൈൻസ്റ്റ് ഇറ്റ്, ബട്ട് നോട്ട് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് മൈ വർക്കേഴ്സ് ലൈഫ്, ദാറ്റ്സ് ദ പോയിൻറ്റ്. അങ്ങനെ നമ്മൾ പൊസിഷൻ എടുത്തത്. കൊച്ചിൻ പോർട്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എൻ്റെ മനസ്സിലും എല്ലാവരുടെ മനസ്സിലും വരുന്ന ഒരു മറ്റൊരു വാക്ക് CPSA എന്നാണ്. CPSA എന്ന സംഘടനയാണ് ആദ്യം മുതൽ അവിടെ നിന്ന് പ്രവർത്തിച്ചു വരുന്നത്. അതിനുശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ ഞാനവിടെ പ്രസിഡൻ്റാകേണ്ടി വന്നു. അന്ന് തൊഴിലാളികളോട് ഞാൻ പറഞ്ഞതും അവർ അക്സെപ്റ്റ് ചെയ്ത ഒരു കാര്യം പ്രധാനപ്പെട്ടത്, നമുക്ക് സമരങ്ങൾ പരമാവധി കുറയ്ക്കണം, സമരം നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് അങ്ങനെ ചെയ്യാവൂ, സമരത്തിന് വേണ്ടി സമരം ചെയ്യാൻ പാടില്ല എന്ന്. അന്ന് മുതൽ ഇന്ന് വരെ കൊച്ചിൻ പോർട്ടിൽ അങ്ങനെ സമരങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലേ, അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്ന് അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് തൊഴിലാളിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാതെ തന്നെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞിട്ട് പോലും നമുക്ക് ആനുകൂല്യങ്ങൾ മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ അത്യാവശ്യം, ഏറ്റവും വലിയ കാര്യം അതാണ്. അപ്പോൾ ഇന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ലഭിച്ചതൊക്കെ തന്നെ നമ്മൾ റെപ്രസെൻറ്റേഷൻ ഗവൺമെൻറ് കൊടുത്ത് സമരമില്ലാതെ തന്നെ നേടിയെടുത്താൻ ഭൂരിപക്ഷം കാര്യങ്ങൾ, അത് വലിയ കാര്യമാണ്, വലിയ നേട്ടമാണ് CPSA എൻ്റെ അഭിപ്രായം. കൊച്ചിൻ പോർട്ട് സ്റ്റാഫ് അസോസിയേഷൻ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ കൊച്ചിൻ പോർട്ടിൻ്റെ വികസനത്തിന് 1945 മുതൽ ഈ ഒരു സംഘടന നൽകിയിട്ടുള്ള സംഭാവനകളെ നന്ദിപൂർവ്വം സ്മരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കൊച്ചിയെ കൊച്ചിയാക്കിയിട്ടുള്ള ഈ നഗരത്തെയും ഈ സംസ്ഥാനത്തിനെയും വികസനത്തിൻ്റെ പാതയിലേക്ക് നയിച്ചു വിടുന്നതിൽ ഏറ്റവും വലിയ പങ്കാണ് കൊച്ചി തുറമുഖം വഹിച്ചിട്ടുള്ളത്. ഒരു തുറമുഖം എന്ന് പറയുമ്പോൾ അതിൻ്റെ
ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾക്കേക്ക് അപ്പുറത്തേക്ക് മാനവികമായ വിഭവശേഷിയാണ് തുറമുഖത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. കൊച്ചി തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം പണ്ട് ബ്രിസ്റ്റോ സായിപ്പ് വിഭാവന ചെയ്ത് നടപ്പിലാക്കിയ ഒരു തുറമുഖം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ 12 മേജർ പോർട്സിലൊന്നായി കൊച്ചി മാറുകയും കൊച്ചി തുറമുഖം ഗേറ്റ്വേ ടു ഇന്ത്യയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പോർട്ടാണ്. കൊച്ചി തുറമുഖത്തിൻ്റെ വികസന പന്ഥാവിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് കൊച്ചി തുറമുഖത്തിലെ തൊഴിലാളികൾ. ഈ തൊഴിലാളികളുടെ നെടുനായകത്വം ഇത്രയും വർഷമായി വഹിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിൻ പോർട്ട് സ്റ്റാഫ് അസോസിയേഷൻ അതിൻ്റെ സംഭാവന വിലമതിക്കാനാവാത്തതാണ്. ഏതൊരു സംഘടനയിലും ആരോഗ്യകരമായിട്ടുള്ള ഒരു തൊഴിലന്തരീക്ഷമുണ്ടെങ്കിൽ മാത്രമേ ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു ടീമായി ആ തുറമുഖത്തിലെ എല്ലാ അംഗങ്ങളും, അത് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട എംപ്ലോയീസ് ആവാം, മാനേജ്മെൻ്റ് ആകാം, എല്ലാവരും ഒത്തുചേർന്ന് ഒറ്റ വീക്ഷണത്തോടെ തുറമുഖത്തെ മുന്നോട്ട് നയിച്ചാൽ മാത്രമേ പുരോഗതി സംഭവ്യമാവുകയുള്ളൂ. നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു സപ്പോർട്ട് പ്രത്യേകിച്ച് കൊച്ചി തുറമുഖം ഒട്ടനവധി വെല്ലുവിളികൾ നേരിട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുതിയ തുറമുഖ മേഖലയിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ, മെക്കനൈസേഷൻ്റെ മാറ്റങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ഒട്ടനവധി പ്രതിസന്ധികളും വെല്ലുവിളികളും തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോർട്ടാണ്. ഈ വെല്ലുവിളികൾ തരണം ചെയ്യുവാൻ പോർട്ടിന് മുന്നോട്ട് പോകണമെങ്കിൽ പോർട്ടിൻ്റെ തൊഴിലാളികൾ ഒത്തൊരുമയോട് ഒറ്റക്കെട്ടായി നിന്ന് ഇത് നമ്മുടെ തുറമുഖമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അണിചേർന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി കൊച്ചിൻ പോർട്ട് കഴിഞ്ഞ 3 വർഷം, അതായത് 2016-17 നെറ്റ് പ്രോഫിറ്റിലേക്ക് തിരിച്ചു വന്നു. കഴിഞ്ഞ 3 വർഷമായി വലിയ ലാഭമല്ലെങ്കിൽ പോലും തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ആശാവഹമായിട്ടുള്ള പുരോഗതിയുടെ പാതയിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഇതിനുവേണ്ടി അകമഴിഞ്ഞ സഹകരണമാണ് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുത്ത തൊഴിലാളി സംഘടനകളെ നന്ദിയോടെ മാത്രമേ നമുക്ക് സ്മരിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകമായി പറയുമ്പോൾ ശ്രീ PM മുഹമ്മദ് ഹനീഫ അവർകൾ, ഹനീഫ മാഷെന്നും ഹനീഫ ജിയെന്നും ഒക്കെ നമ്മൾ പല പേരുകളിൽ സ്നേഹത്തോടെ വിശേഷിപ്പിക്കുന്ന അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ തൊഴിലാളി യൂണിയൻ പ്രവർത്തനത്തിൻ്റെ 50-ാം വർഷം കൂടി ആഘോഷിക്കുന്ന ഒരു അവസരമാണിത്. കൊച്ചിൻ പോർട്ട് ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ ഹനീഫജിയുടെ പോർട്ടിൽ നിന്നാണ് വരുന്നത് എന്ന് പലപ്പോഴും ദേശീയ തലത്തിലുള്ള ചർച്ചകൾ എനിക്ക് ഒരു വിളിപ്പേര് കിട്ടിയിട്ടുണ്ട്. പോർട്ടിൻ്റെ, അത് കൊച്ചി പോർട്ടിൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രഭാവം ഇന്ത്യൻ പോർട്ട് മേഖലയിൽ തന്നെയുണ്ട്. IPA യുമായിട്ടുള്ള ചർച്ചകളാകട്ടെ, ദേശീയ തലത്തിൽ യൂണിയൻ സെക്രട്ടറിയുമായിട്ടും മന്ത്രിയുമായിട്ടുള്ള ചർച്ചകളാകട്ടെ, ഒരു പാൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവുള്ള ഭാരതത്തിലെ പോർട്ടുകൾ എങ്ങനെയാകണം എന്ന ഒരു വീക്ഷണമുള്ള ഒരു വ്യക്തിയാണ്. അന്താരാഷ്ട്ര തലത്തിലും ITFമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. അത്തരത്തിലുള്ളൊരു വ്യക്തിയുടെ ഈ ഒരു 50 വർഷം പൂർത്തിയാക്കുന്ന ഈ ഒരു അവസരത്തിൽ അദ്ദേഹം കൊച്ചിൻ പോർട്ടിന് നൽകിയിട്ടുള്ള സംഭാവനകളെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അംഗീകരിക്കുകയും അതോടൊപ്പം ഇനിയും ഒരുപാട് വർഷങ്ങൾ കൊച്ചിൻ പോർട്ടിനും ഇന്ത്യയിലെ തുറമുഖങ്ങൾക്കും രാജ്യാന്തര തലത്തിലും അദ്ദേഹത്തിന് കൂടുതൽ സംഭാവനകൾ നൽകുമാറാകട്ടെ എന്ന് ആശംസിക്കാൻ
ഈ അവസരം വിനിയോഗിക്കുന്നു. ഇന്ത്യയിലെ തുറമുഖ മേഖല ഒട്ടനവധി മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണിത്. വർദ്ധിച്ചു വന്നിട്ടുള്ള മെക്കനൈസേഷൻ, അന്താരാഷ്ട്ര തലത്തിൽ വന്നിട്ടുള്ള സാങ്കേതിക വിദ്യയിലെ മാറ്റം, അന്താരാഷ്ട്ര തലത്തിൽ വന്നിട്ടുള്ള ട്രേഡ് ബാലൻസുകളിലെ മാറ്റം, ഇതെല്ലാം തന്നെ ഇന്ത്യയിലെ പോർട്ടുകളിൽ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. 12 മേജർ തുറമുഖങ്ങളോടൊപ്പം തന്നെ 200 നോൺ മേജർ പോർട്സ്, പണ്ട് മൈനർ പോർട്സ് എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് അവയിൽ പലതും മേജർ പോർട്സിനോടൊപ്പമോ അതിന് മുകളിലോ കാർഗോ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തമായി ലോജിസ്റ്റിക് മേഖലയിലും ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിലും സാങ്കേതികമായിട്ട് ഇന്നിറങ്ങുന്ന ഷിപ്പുകൾ 10 മുമ്പോ 20 മുമ്പോ ഉള്ള ഷിപ്പുകളുടെ കപ്പാസിറ്റി അല്ല, അതിൻ്റെ സാങ്കേതിക വിദ്യ വ്യത്യസ്തമാണ്, അത് ഹാൻഡിൽ ചെയ്യുന്ന കാർഗോയുടെ കോംപ്ലക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ ഫ്ലൂയിഡായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പോർട്ട് മേഖലയിൽ, പ്രത്യേകിച്ച് പഴയ പോർട്ടുകൾ, കൊച്ചി, ബോംബെ, ചെന്നൈ, കൽക്കട്ട പോലെയുള്ള പഴയ പോർട്ടുകൾക്ക് ഒട്ടനവധി വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. എങ്ങനെ ഈ മോഡേൺ ചലഞ്ചസും നമ്മളുടെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറും മാൻ പവറും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ വികസന പദ്ധതിയിലേക്ക് പോർട്ടിനെ കൊണ്ടെത്തിക്കാം എന്നത് ഇന്ന് എല്ലാ പോർട്ടുകളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ തൊഴിലാളികൾക്ക് ഏറ്റവും വലിയ ഒരു പങ്കാണ് വഹിക്കാനുള്ളത്. പണ്ട് തൊഴിലാളി യൂണിയനുകളും സമരങ്ങളും തൊഴിലാളി നേതാക്കളും എന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി ഓർഗനൈസേഷൻ ഫസ്റ്റ്, ലേബർ നെക്സ്റ്റ്, യൂണിയൻ നെക്സ്റ്റ് ആൻഡ് ലീഡർ നെക്സ്റ്റ് എന്ന ഒരു ഡിഫറൻറ്റ് സെറ്റ് ഓഫ് പ്രയോറിറ്റിയിലേക്ക് CPSA വന്നെത്തിയിട്ടുണ്ട്. അത് തീർച്ചയായും പോർട്ടിനകത്തെ തൊഴിലാളികളൊക്കെ തന്നെ ഈ ഒരു പ്രയോറിറ്റി അവരുടെ ഹൃദയത്തിലേക്ക് എത്തിയാൽ പോർട്ട് മേഖലയിൽ നമുക്ക് ഇനിയും അത്ഭുതങ്ങൾ കാഴ്ചവെക്കാനാകും എന്നതിൽ ഒരു സംശയവുമില്ല. അത്തരത്തിലുള്ള 21 നൂറ്റാണ്ടിൻ്റെ വെല്ലുവിളികളെ പുതിയ ഉപായങ്ങളും പുതിയ നിർദ്ദേശങ്ങളും പുതിയ സജഷൻസുമായി അഭിമുഖീകരിക്കാൻ കൊച്ചിൻ പോർട്ടിന് സാധിക്കട്ടെ, ഇന്ത്യയിലെ പോർട്ട് സെക്ടറിന് സാധിക്കട്ടെ, ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏറ്റവും വലിയ പങ്കാണ് പോർട്ടുകൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മുടെ രാഷ്ട്രം വളരുമ്പോൾ ആ കുതിപ്പിന് ഉത്തേജനം കൊടുക്കാനും ശക്തി പകരുവാനും ഇന്ത്യയിലെ പോർട്ടുകൾക്ക് സാധിക്കട്ടെ, നമ്മുടെ തൊഴിലാളികൾക്കും നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. CPSAയുടെ 75 വാർഷികം ആഘോഷിക്കുന്നത് ഒരു ചരിത്ര സംഭവമാണ്. ട്രേഡ് യൂണിയൻ ചരിത്രത്തിൽ മറക്കാനാവാത്ത അധ്യായങ്ങൾ തുന്നിച്ചേർത്തുകൊണ്ടാണ് CPSA അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. CPSAയുടെ നേതാവായ ശ്രീ PM മുഹമ്മദ് ഹനീഫയും സഹപ്രവർത്തകരും ഇക്കാര്യത്തിൽ വലിയ അങ്ങേയറ്റത്തെ പ്രശംസ അർഹിക്കുന്നുണ്ട്. പോർട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകളിൽ ഏതാണ്ട് 80% വരുന്ന തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന അഖിലേന്ത്യാ പോർട്ട് ആൻഡ് ഡോക്ക് ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായി ശ്രീ മുഹമ്മദ് ഹനീഫ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 50 തികയുകയാണ്. ട്രേഡ് യൂണിയൻ രംഗത്ത് പോർട്ടിലെ കൊച്ചിൻ പോർട്ടിലെ ഒരു തൊഴിലാളിയായി കയറി വന്ന് അവിടെ നിന്ന് കൊച്ചിൻ പോർട്ടിലെ തൊഴിലാളികളുടെ നേതാവായി ഇന്ത്യയിലെ മുഴുവൻ പോർട്ട് തൊഴിലാളികളുടെ നേതാവായി തീരുകയും അതോടൊപ്പം തന്നെ ലോകത്തെമ്പാടും അംഗീകാരമുള്ള HMS ദേശീയ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ITF എന്ന സംഘടനയുടെ ഇന്ത്യയിലെ തുറമുഖ മേഖലയിലെ മുഴുവൻ യൂണിയനുകളെയും പ്രതിനിധീകരിച്ച്
അതിൻ്റെ ആ മേഖലയുടെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആനിഫയുടെ സമ്പൂർണമായ പ്രവർത്തനം, ആത്മാർത്ഥമായ പ്രവർത്തനം, അത് ഈ ട്രേഡ് യൂണിയൻ്റെ രംഗത്ത് അലിഞ്ഞു ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം, ഈ സംഘടനയെ ഇന്നും ഏറ്റവും ബലവത്തായ, ഇന്ത്യയിൽ ആർക്കും അവഗണിക്കാൻ പറ്റാത്ത ഒരു സംഘടനയായി വളർത്തിയിരിക്കുന്നു. 75-ാം വാർഷികം ഏറ്റവും വലിയ സമുചിതമായ രീതിയിൽ ആഘോഷിക്കുകയാണ്. ചരിത്രം നാം പരിശോധിക്കുമ്പോൾ പോർട്ട് മേഖലയിലെ തൊഴിലാളികൾ ആണ് ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ ചരിത്രത്തിൻ്റെ മുഴുവൻ ആദ്യന്തികമായി എഴുതി ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. തൊഴിലാളി വർഗത്തിൻ്റെ പിതാവ്, ഇന്ത്യയിൽ തൊഴിലാളി വർഗത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന N.M. ജോഷി പോർട്ട് മേഖലയിൽ നിന്നാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകളെ ഒരു സ്വതന്ത്ര ട്രേഡ് യൂണിയൻ ഫെഡറേഷനായി വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിലേക്ക്, പിന്നീട് HMS രൂപീകൃതമാകുന്നതിനും ആ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമൊക്കെ സഹായകരമായി തീർന്നിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള മനോഹർ കൂട്ടുവാൾ, അതുപോലെ SR കുൽക്കർണി തുടങ്ങിയ നേതാക്കൾ, അന്തോണിപ്പിള്ള തുടങ്ങിയ നേതാക്കളൊക്കെയും ആ പോർട്ട് മേഖലയിലെ തൊഴിലാളികളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ശക്തി ആർജിച്ചത്. നാം പിന്നോട്ടുള്ള ചരിത്രം പരിശോധിക്കുന്ന അവസരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ കീഴ്ഘടകം അല്ലെങ്കിൽ ഒരു പോഷക സംഘടന എന്ന നിലയിൽ ഒരിക്കലും ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ട്രേഡ് യൂണിയൻ കാഴ്ചവെക്കുന്ന വ്യത്യസ്തമായ, വ്യതിരിക്തമായ ഒരു പരിപാടി. എറണാകുളത്ത് ശ്രീ MK രാഘവൻ വക്കീലും അതുപോലെ AA കൊച്ചുണ്ണി മാസ്റ്ററും അതുപോലെ അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്ന CK പരമേശ്വരൻ അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അവർ നടത്തിയ പ്രവർത്തനങ്ങൾ, ആദ്യകാല പ്രവർത്തനങ്ങൾ, അത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന് ആണ് ഈ ഇത്തരം അംഗീകൃതമായ ഒരു സംഘടന, കൊച്ചിൻ പോർട്ടിലെ സ്ഥിരമായി ജോലി ചെയ്യുന്ന സ്റ്റാഫ് അംഗങ്ങളുടെ സംഘടന എന്നുള്ള നിലയിൽ CPSA രൂപം പ്രാപിക്കുകയും ആ CPSA അതിൻ്റെ മുഴുവൻ ചുമതലകളും ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. കൊച്ചി പോർട്ടിന് വേണ്ടി, പോർട്ടിനെ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി നിയുക്തമായിരുന്ന അതിൻ്റെ മാനേജിങ് കമ്മിറ്റിയിൽ എല്ലാ കാലത്തും ഈ CPSA പ്രതിനിധികൾ ഉൾപ്പെട്ടിരുന്നു. ശ്രീ വയലാർ രവി ഇതിൽ ഒരു വലിയ പങ്ക് അത്തരത്തിൽ CPSA വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കോൺഗ്രസിൻ്റെ നേതാവ്, മന്ത്രി, അതുപോലെ KPCC പ്രസിഡൻ്റ് തുടങ്ങിയ നിലകളിലൊക്കെ പ്രവർത്തിച്ചപ്പോഴും ഇവിടെ ഒരു സ്വതന്ത്ര ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൽ അംഗമായിരുന്നുകൊണ്ട്, ആ സംഘത്തിൽ നിന്നുകൊണ്ട് ദേശീയ തലത്തിൽ ട്രേഡ് യൂണിയനുകൾക്ക് നേതൃത്വം നൽകുന്നതിന് താൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊച്ചിൻ പോർട്ട് സ്റ്റാഫ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് എന്ന പദവി പൂർണ്ണമായും വിനിയോഗിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അവിടെയും അദ്ദേഹം കാഴ്ചവെച്ച പ്രവർത്തന ശൈലി രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രവർത്തന ശൈലിയാണ്. ശ്രീ മുഹമ്മദ് ഹനീഫ അദ്ദേഹത്തിൻ്റെ കൂടെ സഹപ്രവർത്തകനായി നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അതേ ശൈലിയിൽ തന്നെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതാണ് ശ്രീ മുഹമ്മദ് ഹനീഫയ്ക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരം. പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന അവസരത്തിൽ, ഇപ്പോൾ കൊച്ചിൻ തൊട്ട് ധാരാളം പ്രശ്നങ്ങൾ ഉയർന്നു വരാറുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെയും ഉയർന്നു വരുന്ന അവസരത്തിൽ ശ്രീ ഹനീഫയുടെ സമീപന രീതി, ഏതെങ്കിലും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യമോ വ്യക്തി താല്പര്യമോ ഇല്ലാതെ ആ പ്രശ്നത്തെ നോക്കിക്കാണാനും ആ പ്രശ്നത്തെ അവതരിപ്പിക്കാനും അത് അവഗാഢമായി പഠിച്ച് അതിൻ്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കി അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തിന് എക്കാലത്തും കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് എപ്പോഴും മുഹമ്മദ് ഹനീഫ പങ്കെടുക്കുന്ന ഒരു ത്രികക്ഷി സമ്മേളനമാകട്ടെ, ഒരു ബോർഡ് യോഗമാകട്ടെ, ഒരു ചർച്ചാ സമ്മേളനമാകട്ടെ ഒക്കെ തന്നെയും മുഹമ്മദ് ഹനീഫയ്ക്ക് തന്നെ മുൻതൂക്കം കൊടുക്കുന്ന, ഇത്തരം കാര്യങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് വാദിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്, HMS ദേശീയ നിർവാഹ സമിതി യോഗത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് കേട്ട് ഇരുന്നതിന് ശേഷം തൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും ആ അഭിപ്രായം തന്നെ യോഗത്തിൻ്റെ പൊതു തീരുമാനമാക്കി കൊണ്ടുവരുവാൻ കഴിയുമാർ അതിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ശൈലി ശ്രീ ഹനീഫയ്ക്ക് പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വൈഭവമാണ്. ഈ വൈഭവം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊച്ചിൻ പോർട്ടിൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നേതൃത്വത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇടയായത്. കൊച്ചിൻ പോർട്ടിനകത്ത് വിവിധ രാഷ്ട്രീയ മുഖങ്ങളുള്ള ട്രേഡ് യൂണിയനുകളുണ്ട്.
കേന്ദ്രതലത്തിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകളുടെ വിഭാഗങ്ങളുണ്ട്. പക്ഷേ ഇവരെല്ലാവരും കൂട്ടായി ഒരൊറ്റ നേതാവ് ഒരു ഒരുമിച്ച് നിന്നുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ചുമതലകളേൽപ്പിക്കുന്ന ഒരാളായി ശ്രീ മുഹമ്മദ് ഹനീഫ മാറിയിരിക്കുന്നു. ഇത് ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയൊരു നേട്ടമാണ്. അദ്ദേഹത്തിൻ്റെ അതുല്യമായ വാദിക്കുവാനുള്ള കഴിവും അതുപോലെ തന്നെ പ്രശ്നങ്ങളെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ അതീതമായി നോക്കിക്കാണുവാനുള്ള സന്നദ്ധതയും മറ്റുള്ളവരൊന്നും വളരെ വ്യത്യസ്തനാക്കി തീർക്കുന്നു. ഇത് തന്നെ അദ്ദേഹത്തിന് അംഗീകാരം വാങ്ങിക്കൊടുക്കുന്നതിലൂടെ ആക്കി തീർക്കുന്നു. അദ്ദേഹത്തിൻ്റെ 50 വർഷം പിന്നിടുന്ന ട്രേഡ് യൂണിയൻ പ്രവർത്തനം, അതായത് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ വന്ന് അന്ന് മുതൽ ഇന്നോളം യാതൊരു ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾക്കോ ഏതെങ്കിലും ഒരു തെറ്റായ പ്രവൃത്തി ചെയ്തു എന്ന് ആരോപണം ഉന്നയിക്കപ്പെടുവാനോ തൻ്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി താൻ വഹിക്കുന്ന പദവികൾ ഉപയോഗിച്ചു എന്ന് എതിരാളികൾക്ക് പോലും ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയാത്തവണ്ണം മാതൃകാപരമായ പ്രവർത്തനം ശ്രീ മുഹമ്മദ് ഹനീഫ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന് ദീർഘായുസ് ഉണ്ടാവട്ടെ, കൂടുതൽ കൂടുതൽ കാലം അദ്ദേഹത്തിന് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയട്ടെ. തൊഴിലാളികൾ അദ്ദേഹത്തിന് വിശ്വാസമർപ്പിച്ചിരിക്കുന്നു, ആ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആവേശം അതുതന്നെയാണ് ഇന്ത്യയിലെമ്പാടും ഓടി നടന്ന് എല്ലാ തുറമുഖങ്ങളിലെ ഓരോ സാധാരണ ജീവനക്കാരനും ഹനീഫയെ തൻ്റെ സഹപ്രവർത്തകനായി അംഗീകരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വലിയ വ്യത്യാസം. സാധാരണഗതിയിൽ അത്തരം ഒരു പോപ്പുലാരിറ്റി, അത്തരം ഒരു അംഗീകാരം വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. പോർട്ടിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ചെറിയ ആളും പോർട്ടിൻ്റെ ചെയർമാനും അല്ലെന്നൊരു ഏത് തലത്തിലിരിക്കുന്ന ആളായിരുന്നാലും ഒരു തുല്യതാ ബോധത്തോടുകൂടി പ്രവർത്തിക്കുവാൻ, അവരെല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു നേതാവായി തീരുവാൻ മുഹമ്മദ് ഹനീഫയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 50 വർഷത്തെ പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ കൂടുതൽ കൂടുതൽ ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. HMS-നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും ഒരു രാഷ്ട്രീയമായി വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പലർക്കും ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത്തരത്തിൽ നോക്കിക്കാണുകയാണ് ആയിരുന്ന അവസരത്തിൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വ്യക്തിബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് HMS-നുള്ളിൽ ഇന്ന് അദ്ദേഹത്തിന് ഏറ്റവും വലിയ അംഗീകാരം ലഭിച്ച ഒരു നേതാവായി തീരുവാൻ കഴിഞ്ഞിട്ടുള്ളത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ITF-ലൊക്കെ അദ്ദേഹം ചെന്ന് പറയുന്ന അഭിപ്രായം കേൾക്കാൻ ആളുകൾ കാത്തിരിക്കുന്നു. വിദേശ രാജ്യത്തെ പ്രതിനിധികൾ ഈ പോർട്ടിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അത് അവതരിപ്പിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നു. നിരന്തരമായി തൊഴിലാളികൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ഒരു നേതാവായി, ഒരു പ്രവർത്തകനായി, ഒരു സാധാരണക്കാരനായി അവരോടൊപ്പം ഇപ്പോഴും എപ്പോഴും നിൽക്കുന്ന ഹനീഫയ്ക്ക് എൻ്റെ 100,000 ആശംസകൾ. അദ്ദേഹത്തിന് ദീർഘായുസ്സും തുടർന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ രാജ്യത്തെ തൊഴിലാളികൾക്കും ഇന്ന് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അനിവാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. കൊച്ചിൻ ബോർഡ് സ്റ്റാഫ് അസോസിയേഷൻ അതിൻ്റെ പ്രയാണത്തിലെ 75 വർഷങ്ങൾ പിന്നിടുകയാണ്. കൊച്ചി തുറമുഖത്തെ തൊഴിലാളികൾക്കും ഇന്ത്യയിലാകമാനമുള്ള തുറമുഖ തൊഴിലാളികൾക്കും മാതൃകയായ ഈ പ്രസ്ഥാനം തൊഴിലാളികളുടെ അവകാശ സമരങ്ങളിലെ മുൻപന്തിയിൽ നിന്ന് പോരാടിയിട്ടുള്ള ചരിത്രമാണുള്ളത്. 1943 പ്രിയങ്കരായ പനമ്പള്ളി ഗോവിന്ദമേനോനും കെ കരുണാകരനും ആശീർവദിച്ച് തുടങ്ങിവെച്ച ഈ പ്രസ്ഥാനം സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം നേടി രൂപീകരിച്ച തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. സ്വതന്ത്ര ഭാരതത്തിലെ മേജർ തുറമുഖങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൊച്ചി തുറമുഖം എന്നറിയാമല്ലോ. കൊച്ചി തുറമുഖത്തിൻ്റെ ചരിത്രവും CPSA ചരിത്രവും ഈഴപിണഞ്ഞ് കിടക്കുകയാണ്. തുറമുഖത്തിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും കുതിപ്പിലും കിതപ്പിലും CPSA നൽകിയിട്ടുള്ള സംഭാവന വർണ്ണാതീതമാണ്. ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ ഏടുകൾ പരിശോധിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും
ഒരു തൊഴിലാളി പ്രസ്ഥാനത്തെക്കാൾ ഉപരിയായി തുറമുഖത്തിൻ്റെയും തുറമുഖത്തിലെ തൊഴിലാളികളുടെയും തുറമുഖത്തിൻ്റെയും ആകമാനമുള്ള വളർച്ചയിൽ CPSA നൽകിയിട്ടുള്ള സംഭാവനകളാണ് വിലയിരുത്തപ്പെടേണ്ടത്. ഈ അവസരത്തിൽ 45 ഒരു കേവലം ഒരു സാംസ്കാരിക സംഘടനയായി രൂപീകരിച്ച ഈ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് കാലഘട്ടത്തിൽ തുറമുഖത്തെ ഓഫീസുകളിൽ പ്രവർത്തിച്ചിരുന്ന കുറച്ച് ചെറുപ്പക്കാരായ ജീവനക്കാർ അവരുടെ ഒരു നിവേദനം, അതായത് ഒരു സാംസ്കാരിക സംഘടന CPSA കൊച്ചിൻ ബോർഡ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന പേരിൽ രൂപീകരിക്കാൻ അന്നത്തെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന കൊച്ചി തുറമുഖത്തെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന AG മിൽനി അവർക്ക് അന്ന് ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. പക്ഷേ അന്ന് ആ കാലഘട്ടത്തിൽ ഒരു സംഘടന രൂപീകരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണാധിപത്യത്തിൽ ഉള്ള സമയമായതുകൊണ്ട് വളരെ സംശയദൃഷ്ടിയോടെയാണ് അന്ന് അതിനെ അദ്ദേഹം നോക്കിക്കണ്ടത്. പക്ഷേ മറ്റുള്ള തുറമുഖങ്ങളിലുള്ളതുപോലെ ഒരു സ്പോർട്സ് ക്ലബ് എന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നോക്കാം എന്ന ഒരു അടിക്കുറിപ്പോടെ അദ്ദേഹം ആദ്യത്തെ നിവേദനം തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അന്നത്തെ ആ ചെറുപ്പക്കാർ വളരെ ചുറുചുറുക്കോടുകൂടി മറ്റു തുറമുഖങ്ങളിൽ നടക്കുന്നത് എങ്ങനെയാണെന്നുള്ള അന്വേഷിച്ച് അതിന് തക്കതായ ഒരു റിപ്പോർട്ട് നൽകിയതിന് ശേഷമാണ് അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റർ ഇങ്ങനെ ഒരു ലൈബ്രറി, അതായത് ഒരു സാംസ്കാരിക സംഘടന എന്ന പേരിൽ കൊച്ചിൻ ബോർഡ് സ്റ്റാഫ് അസോസിയേഷൻ രൂപീകരിക്കാനുള്ള അനുമതി നൽകിയത്. അന്ന് ആ കാലഘട്ടത്തിലാണ് അവർ ആ സാംസ്കാരിക സംഘടന എന്ന പേരിൽ ഇതുപോലെ ഒരു ലൈബ്രറി ഉണ്ടാക്കിയത്. വളരെയധികം നിരവധി പുസ്തകങ്ങളാണ് ഈ ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അന്നത്തെ കാലത്ത് പല വിദ്യാർത്ഥികളും സമൂഹത്തെ ഉന്നത നേതാക്കളും എല്ലാവരും ഈ ഇവിടെയുള്ള ബുക്സ് തേടി പുസ്തകങ്ങളെടുത്ത് റിസർച്ച് നടത്താനും എല്ലാം CPSA അന്വേഷിച്ച് വന്നിട്ടുള്ളതും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നും ഈ ലൈബ്രറി ഈ ബുക്കുകളിലൂടെ സൂക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ യുവജനങ്ങൾക്ക് വായിക്കാനോ ഉള്ള സമയമോ താല്പര്യമോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ എന്നിരുന്നാലും അന്നത്തെ ഓർമ്മയ്ക്ക്, അതായത് CPSA എന്ന ഈ മഹാസംഘടന തുടങ്ങിയതിൻ്റെ ആ ഒരു മോണുമെൻ്റായിട്ട് ഞങ്ങളിത് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ്. നമ്മുടെ CPSAയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി റസിയ മേഡം പറഞ്ഞതുപോലെ ഈ സംഘടന CPSA എന്ന പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ഒരു മുഖ്യ കാരണം തന്നെ ഈ ലൈബ്രറി കൂടെയാണെന്ന് പറയാം. കാരണം അന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യം വളരെ കുറവായിരുന്നൊക്കെ ഒന്നു തന്നെ പറയാം. കാരണം നമ്മുടെ ജീവനക്കാർക്ക് ഒന്നിച്ച് സംഘടിക്കാനും സഹകരിക്കാനുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു ലൈബ്രറിയുടെ കൺട്രോളിൽ, ലൈബ്രറി എന്ന പേരിൽ ആ നാമധേയത്തിൽ ഒന്നിച്ച് വരുന്ന കൂടിയിരുന്ന് സംസാരിക്കുകയും പരസ്പരം ആശയവിനിമയം നടത്തുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ സംഘടന രൂപീകരണത്തിന് രൂപീകരണം ഉണ്ടായത് തന്നെ എന്ന് പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പഴയ കാലങ്ങളിലുള്ള വളരെ പ്രശസ്തരായ എഴുത്തുകാരുടെയും സാഹിത്യകാരന്മാരുടെയൊക്കെ പുസ്തകങ്ങൾ നമ്മുടെ ഈ ലൈബ്രറിയിലുണ്ട്. അതിന് പുറമെ വളരെയധികം ആൾക്കാർ അന്നത്തെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പലതും ഈ ലൈബ്രറിക്ക് സംഭാവന ചെയ്തു. അതൊക്കെ ഇന്നും ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. CPSAയുടെ സ്ഥാപക പ്രസിഡന്റ് എൽ വെങ്കിട്ടരാമൻ ആയിരുന്നു. TK രാജാരാമൻ, M കരുണാകരൻ, D കൃഷ്ണപൈ, NJ ജോർജ്, T അബൂബക്കർ, PK വാസുദേവൻ പിള്ളൈ, VK ബാലകൃഷ്ണൻ നായർ, V രാജഗോപാലപ്പണിക്കർ, PA മുഹമ്മദ്, VK ഭാസ്കര വർമ്മ തുടങ്ങിയവരായിരുന്നു പിന്തുടർച്ചക്കാരായ CPSAയുടെ പ്രസിഡന്റുമാർ. CPSA അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ AL മാത്യു അവർകളായിരുന്നു CPSAയുടെ പ്രസിഡന്റ്. മേജർ തുറമുഖ നിയമം നിലവിൽ വന്നപ്പോൾ അന്നു മുതലുള്ള ട്രസ്റ്റ് ബോർഡുകളിൽ അന്നും ഇന്നും പ്രതിനിധിയെ ഒന്നാമതനായി അയച്ചിട്ടുള്ള പ്രസ്ഥാനവും CPSA തന്നെയാണ്. GS ദാരാസിംഗ്, MK രാഘവൻ, A കൊച്ചുണ്ണി മാസ്റ്റർ തുടങ്ങിയ അനശ്വരരായ തൊഴിലാളി നേതാക്കന്മാർ CPSAയുടെ പ്രതിനിധികളായി ട്രസ്റ്റ് ബോർഡിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1976 മുതൽ 28 വർഷക്കാലം തുടർച്ചയായി
ട്രസ്റ്റി ആയിരുന്ന ചരിത്രം കുറിച്ചത് ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രസിഡൻ്റ് വയലാർജിയാണ്. 1970 നടന്ന ഐതിഹാസികമായ സമരത്തിൻ്റെ പരിണിതഫലമായി ആ സമരം വിജയിപ്പിക്കാൻ അത് ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ ഏറ്റവും യുവത്വം തുടിക്കുന്ന രാഷ്ട്രീയ നേതാവായിരുന്ന വയലാർജി രംഗത്ത് വരികയും അദ്ദേഹം അന്ന് പാർലമെൻ്റ് അംഗം കൂടിയാണ്. അദ്ദേഹം നടത്തിയ ധീരോദാത്തമായ നേതൃത്വം, അദ്ദേഹം നൽകിയ ധീരോദാത്തമായ നേതൃത്വം ഈ സംഘടനയെ ഉത്തരോത്തരം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പ്രേരക ശക്തിയായിട്ടുണ്ട്. 1972 ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ തസ്തികൾക്ക് വേണ്ടിയുള്ള സമരം എൻ ജി ഒമാരുടെ ചരിത്രത്തിൽ ഇന്ത്യയിലെ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്ത സമരമാണ്. ഒരു എസ് എൽ സിക്കാരന് തുറമുഖത്ത് ഡെപ്യൂട്ടി സെക്രട്ടറിയായി വരെ ഉയരാൻ കഴിയുന്ന തരത്തിൽ, വകുപ്പ് മേധാവിയായി വരെ ഉയരാൻ കഴിയുന്ന വിധത്തിലുള്ള തീരുമാനം പിടിപ്പിക്കാൻ 48 ദിവസം നീണ്ടുനിന്ന ആ സമരത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. 74 ജീവനക്കാരെ പിരിച്ചുവിട്ട സാഹചര്യം ആ സമരത്തിലൂടെ ഉണ്ടായി. എല്ലാം ഭംഗിയായി അവസാനിപ്പിച്ച് ആ സമരത്തിന് ധീതുരത്തമായ നേതൃത്വം കൊടുത്ത വയലാർജി പിൽക്കാലത്ത് ഈ സംഘടനയുടെ അമരക്കാരനായി മാറി. അദ്ദേഹം തുറമുഖത്തിൻ്റെ വളർച്ചയിലും CPSA നിലനിൽപ്പിലും നൽകിയിട്ടുള്ള സംഭാവനകൾ ഞങ്ങൾക്ക് വിസ്മരിക്കാനാവില്ല. ഇന്നും അദ്ദേഹം തന്നെയാണ് CPSA പ്രസിഡൻ്റ്, ഞങ്ങളെ നയിക്കുന്ന, ഞങ്ങൾക്ക് നേതൃത്വം തരുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ രവിചേട്ടൻ. ഞാനൊന്നുകൂടി സൂചിപ്പിച്ചുകൊള്ളട്ടെ, ഈ സംഘടനയുടെ കടന്നു പോകുന്ന വാദകളിൽ ഒരുപാട് പേരുടെ ത്യാഗോജ്ജലമായ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി എൻ്റെ മനസ്സിൽ ഓടിത്തിരിഞ്ഞു വരുന്നത് 1970 CPSA ഒരു പുതുജീവൻ നൽകിയ ശ്രീ ജോൺസൺ മാമ്പള്ളി ഉൾപ്പെട്ട പ്രവർത്തകരാണ്. ശ്രീ ജോൺസൺ മാമ്പള്ളിയും ഞാനും ഗീവർഗീസും PC വർഗീസും വേലായുധപിള്ളയും ഗോപാലകൃഷ്ണപ്പയ്യും അങ്ങനെ നീണ്ട ഒരു പട്ടികയാണുള്ളത്. അന്നത്തെ ചെറുപ്പക്കാർ ഈ സംഘടനയുടെ അമരത്തെ കടന്നു വരികയും ഒരു പുതിയ പാതയിലൂടെ ഈ സംഘടനയെ നയിക്കുകയും ചെയ്തു. അങ്ങനെ നയിച്ച പ്രസ്ഥാനം ഇന്ന് 7.5 ദശാബ്ദം പിന്നിടുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. തിരിഞ്ഞാനൊന്നുകൂടി നോക്കട്ടെ. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കൊച്ചി തുറമുഖത്തിൻ്റെ വികസനത്തിൽ വലിയ പങ്കാളിയായിട്ടുള്ള പ്രസ്ഥാനമാണിതെന്ന് ഞാൻ സൂചിപ്പിക്കേണ്ടായല്ലോ. കണ്ടെയ്നർ ടെർമിനൽ കൊച്ചിയിൽ ഉണ്ടായത്, ഇൻഹൗസ് സ്റ്റഫിങ്ങുമായി കൊച്ചിയെ ബന്ധപ്പെടുത്തിയത്, കൊച്ചി ഡോക്ക് ലേബർ ബോർഡ് തുറമുഖവുമായി ലയിപ്പിച്ചത്, ICDയുമായി തുറമുഖത്തെ ബന്ധപ്പെടുത്തിയത്, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടായത്, ഇതെല്ലാം വികസനത്തിൻ്റെ പാതയിലെ നാഴികക്കല്ലുകളായിരുന്നു. അതുപോലെ തന്നെയാണ് കൊച്ചി ഷിപ്പ്യാർഡ്, കൊച്ചി തുറമുഖത്തെ വർക്ക്ഷോപ്പ് ഏറ്റെടുത്ത് ISRF എന്ന് പറയുന്ന ബഹുമുഖ പ്രസ്ഥാനം, ബഹുമുഖ പ്രോജക്റ്റ് കൊച്ചി തുറമുഖത്തുണ്ടായത്. 1980 വരെ INDUC ഭാഗമായിരുന്നു കൊച്ചിൻ ബോർഡ് സ്റ്റാഫ് അസോസിയേഷൻ. 1980 എടുത്ത ഒരു ചരിത്ര തീരുമാനമുണ്ട്. തുറമുഖത്തെ 5 സംഘടനകൾ CPSAയിലേക്ക് ലയിക്കുകയുണ്ടായി. കേവലം ഓഫീസിലും ആശുപത്രിയിലും ഫയർ സർവീസിലും വാച്ച് ആൻഡ് വാർഡിലും മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന CPSA 1980 5 സംഘടനകളുടെ ലയനത്തോടുകൂടി കൊച്ചി തുറമുഖത്തെ എല്ലാ വിഭാഗം ജീവനക്കാരെയും പ്രതിനിധീകരിക്കുന്ന ഏറ്റവും ബൃഹത്തായ ഒരു ട്രേഡ് യൂണിയനായി മാറുകയാണ് ഉണ്ടായത്. അന്ന് 80 അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ INDUC നിന്ന് മാറി ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ തുറമുഖ തൊഴിലാളികളുടെ ഫെഡറേഷൻ, അഖില ഇന്ത്യ തുറമുഖ തൊഴിലാളി ഫെഡറേഷൻ്റെ ഭാഗമായി മാറാൻ CPSA തീരുമാനിച്ചു. അങ്ങനെ ദേശീയ തലത്തിലെ ശക്തമായ ഫെഡറേഷൻ്റെ ഒരു പില്ലറായി CPSA മാറി. തുറമുഖ മേഖലയിലെ ഫെഡറേഷൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റിനെ സംഭാവന ചെയ്ത സംഘടനയാണ് CPSA. 1980 CPSAയുടെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഞാൻ ഫെഡറേഷൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം, 1993 ജോയിൻറ്റ് സെക്രട്ടറി, 2001 ജനറൽ സെക്രട്ടറി, 2016 പ്രസിഡൻ്റ് എന്നീ നിലകളിലേക്ക് എത്തുകയുണ്ടായി. അതുപോലെ തന്നെ വനിതാ വിഭാഗം തുറമുഖ മേഖലയിൽ ശക്തമാക്കുന്നതിന് ഏറ്റവും വലിയ സംഭാവന നൽകിയത് CPSA ആണ്. മാത്രമല്ല 1900
1996 CPSA ലോകത്തെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് മേഖലയിലെ ഫെഡറേഷൻ സംഘടനയായ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ്റെ ഭാഗമായി. CPSA പ്രതിനിധി എന്നുള്ള നിലയിൽ 1998 ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ്റെ 100th വാർഷികം ഡൽഹിയിൽ വെച്ച് നടന്നപ്പോൾ അതിലെ ഇല്ലൻ നാവിഗേഷൻ്റെ വൈസ് ചെയർമാനായി ഞാനും തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം ITF ഡോക്കേഴ്സ് സെക്ഷൻ കമ്മിറ്റി, ITF ഫെയർ പ്രാക്ടീസ് കമ്മിറ്റി, ITF ഫെയർ പ്രാക്ടീസ് കമ്മിറ്റിയുടെ ഷിയറിംഗ് ഗ്രൂപ്പ്, ITF റെസൊല്യൂഷൻ കമ്മിറ്റി എന്നീ നിലകളിലെല്ലാം CPSA പ്രതിനിധിയായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ എനിക്കതിയായ അഭിമാനമുണ്ട്. കൊച്ചിൻ ബോർഡ് സ്റ്റാഫ് അസോസിയേഷൻ്റെ പ്രതിനിധിയായി, ILO വിദഗ്ധ സമിതികളിൽ 3 വിദഗ്ധ സമിതികളിൽ പങ്കാളിയാകാൻ CPSA പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് ഭാഗ്യമുണ്ടായി. അവിടെ ILO ലോക തൊഴിലാളി സംഘടനയുടെ രേഖകളിൽ കൊച്ചിൻ ബോർഡ് സ്റ്റാഫ് അസോസിയേഷൻ്റെ പേരെഴുതി ചേർക്കാൻ കഴിഞ്ഞതിലും എനിക്ക് അഭിമാനമുണ്ട്. ഇന്ന് ഈ സംഘടന ഇന്ത്യൻ തുറമുഖങ്ങളിലെ എല്ലാവരും ഉറ്റുനോക്കുന്ന അവരുടെ മാതൃകാ സംഘടനയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPSA നടത്തുന്ന എല്ലാ സംരംഭങ്ങളിലും ഇന്ത്യയിലെ എല്ലാ മേജർ തുറമുഖങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കുകയും അവരുടെ പങ്കാളിത്തം കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ 75th വാർഷികം ഞങ്ങൾ കൊണ്ടാടുമ്പോൾ ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അനുഭവങ്ങളിലൂടെ ഞങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള പരിചയം, പ്രവർത്തനത്തിൽ ഞങ്ങൾ കാണിച്ച ശുഷ്കാന്തി, കൂടുതൽ കൂടുതൽ തൊഴിലാളികളെ ഈ സംഘടനകൾക്ക് ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചി തുറമുഖത്ത് മറ്റ് തുറമുഖങ്ങളെ അപേക്ഷിച്ച് തൊഴിലാളികളുടെ ഐക്യം കാത്തുസൂക്ഷിക്കുന്നതിലും CPSA പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ചു വരുന്നു. തുറമുഖത്തെ എല്ലാ സംഘടനകളും ഒറ്റക്കൊടി കീഴിൽ ജോയിൻ്റ് ട്രേഡ് യൂണിയൻ ഫോറം എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കി കഴിഞ്ഞ 15 വർഷമായി അതിന് നേതൃത്വം കൊടുത്ത് CPSA പ്രവർത്തിക്കുകയാണ്. ദേശീയ തലത്തിലും ഫെഡറേഷനുകളുടെ സംയുക്ത സമിതിക്ക് നേതൃത്വം കൊടുക്കാനും സംയുക്ത സമിതി രൂപീകരിക്കാനും മുൻകൈയെടുത്തതും CPSA തന്നെയാണ്. ഏതാണ്ട് 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ എല്ലാ ഫെഡറേഷൻ്റെയും പ്രതിനിധികളെ കൊച്ചി തുറമുഖത്ത് വിളിച്ചു വരുത്തി CPSA അതിന് മുൻകൈയെടുത്ത് നേതൃത്വം കൊടുത്ത് ദേശീയ തലത്തിൽ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ CPSA കഴിഞ്ഞു. അതിൻ്റെ ഫലമായി ഐക്യത്തോടെ കൂട്ടായ വിലവേശലിലൂടെ നിരവധി ആനുകൂല്യങ്ങൾ ഇന്ത്യൻ തുറമുഖത്തൊരാളികൾക്ക് നേടിക്കൊടുക്കാൻ CPSA മുന്നണി പോരാളിയായി നിൽക്കുകയും ചെയ്തു. തുടർന്ന് വരികയാണ് ആ പ്രവർത്തനങ്ങൾ. തൊഴിലാളികൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അവർ വിശ്വാസം അർജിച്ചുകൊണ്ട് തൊഴിലാളികളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന പ്രസ്ഥാനമായി CPSA മാറ്റാൻ ഇന്നത്തെ ഭരണ സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചെറുപ്പക്കാരെ ട്രേഡ് യൂണിയൻ രംഗത്തെ കൊണ്ടുവരാനും വിദേശങ്ങളിലുൾപ്പെടെ വനിതകളിലുൾപ്പെടെയുള്ളവരെ അയച്ച് അവർക്ക് ആവശ്യമായ ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിക്കൊടുക്കാനും CPSA കഴിഞ്ഞിട്ടുണ്ട്. CPSA പ്രതിനിധികളായി നിരവധി പേർ ലോകത്തുള്ള വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതകൾ ലോകത്ത് പല സ്ഥലങ്ങളിലും ITF യോഗങ്ങളിൽ പങ്കെടുക്കാൻ അവർക്ക് സൗകര്യമുണ്ടായി കൊടുത്തിട്ടുണ്ട്. എയ്ഡ്സ് ഉൾപ്പെടെയുള്ള സാമൂഹ്യപരമായ പ്രവർത്തനങ്ങൾ, ആംബുലൻസ് സർവീസ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇതെല്ലാം CPSA അതിൻ്റേതായ ചിറകിൽ വളർത്തിയെടുത്തിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. ഞങ്ങൾക്ക് ഇനിയും ബഹുദൂരം മുമ്പോട്ട് പോകാനുമുണ്ട്. മാറി വരുന്ന സാഹചര്യങ്ങളിൽ തൊഴിലാളികളെയും അവരുടെ അവകാശങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന ബഹിരാഷ്ട്ര കുത്തകളുടെ പിന്നാളുകളായി മാറിയിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇന്ത്യൻ തുറമുഖ തൊഴിലാളി വർഗത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കുന്നതിനുള്ള വളരെ ബൃഹത്തായ ചുമതലയാണ് CPSA ഉള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേജർ പോർട്ട് അതോറിറ്റി ബില്ല്, ട്രേഡ് യൂണിയൻ നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ ജീവനക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ നിഷേധം, മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് നൽകുന്ന അനർഹമായ ആനുകൂല്യങ്ങൾ, ഇതെല്ലാം തുറമുഖ മേഖലയെയും തുറമുഖത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. തുറമുഖ തൊഴിലാളികളുടെ ഈ വക പ്രശ്നങ്ങൾ കൂടി പരിഹാരം കാണാനുള്ള യജ്ഞത്തിലാണ് CPSA. ഞങ്ങൾ ഈ അവസരത്തിൽ എടുക്കുന്ന പ്രതിജ്ഞയും അത് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്ന് നേടിയ ഞങ്ങളുടെ അനുഭവങ്ങൾ അത് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും അവരുടെ കൂടി താല്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൊച്ചി തുറമുഖത്തിൻ്റെയും മറ്റു തുറമുഖങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ജാഗരൂകരായി പ്രവർത്തിക്കാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ തുടങ്ങിയപ്പോൾ രാജീവ് ഗാന്ധി കണ്ടെയ്നർ ടെർമിനൽ പണിയെടുത്തിരുന്ന ഏതാണ്ട്
400 തൊഴിലാളികളും നേരിട്ടുള്ള തൊഴിലാളികളും അതുപോലെ അനുബന്ധ ജോലി ചെയ്തിരുന്ന സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളും അവർക്ക് തൊഴിൽ നഷ്ടപ്പെടും എന്ന ഒരു സാഹചര്യം സംജാതമായി. ഒരൊറ്റ തൊഴിലാളിക്ക് പോലും തൊഴിൽ നഷ്ടം വരുത്താതെ പ്രത്യേകിച്ച് തുറമുഖത്തെ തൊഴിലാളികളുടെ മുഴുവൻ താല്പര്യങ്ങളും പരിരക്ഷിച്ചുകൊണ്ടുള്ള കരാറുണ്ടാക്കാൻ കഴിഞ്ഞത് CPSAയുടെ വലിയൊരു നേട്ടമാണ്. അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് കൊച്ചിൻ ഷിപ്പ്യാർഡിന് കൊടുത്തുകൊണ്ട് ISRF പ്രോജക്റ്റ് വന്നപ്പോൾ അവിടെ പണിയെടുത്തിരുന്ന 242 തൊഴിലാളികളെയും തുറമുഖ തൊഴിലാളികളായി നിലനിർത്തി ISRFലേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് എന്നുള്ള കരാറുണ്ടാക്കിയതിലും CPSA മുഖ്യ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. കൊച്ചി തുറമുഖത്ത് ഡോക്ടർ ജേക്കബ് തോമസ് IAS ചെയർമാനായിരിക്കുമ്പോൾ മനക്കോടത്ത് ചേർത്തലയ്ക്കടുത്തുള്ള മനക്കോടത്ത് ഓയിൽ റിഫൈനറി SPM സ്ഥാപിക്കാൻ തയ്യാറായി. അങ്ങനെ SPM സ്ഥാപിച്ചാൽ കൊച്ചി തുറമുഖത്തിൻ്റെ ആ മേഖലയിലുള്ള മുതൽമുടക്ക് അതുപോലെ തന്നെ കൊച്ചി തുറമുഖത്തിൻ്റെ വരുമാനം എല്ലാം അപകടത്തിലാകും എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെതിരായി ശക്തമായി എല്ലാ തൊഴിലാളി സംഘടനയും ഒരുമിച്ച് നിർത്തി സമരം ജയിക്കാൻ CPSA തയ്യാറാവുകയുണ്ടായി. അന്ന് ബഹുമാനിയനായ ശ്രീ AK ആന്റണിയായിരുന്നു കേരള മുഖ്യമന്ത്രി. വളരെ ശക്തമായ സമരപരിപാടികളുമായി മുമ്പോട്ട് പോയ CPSAയുടെ നേതൃത്വം ഉൾപ്പെടെയുള്ള സംഘടനാ നേതൃത്വങ്ങൾ അവസാനം SPM കൊച്ചി തുറമുഖത്തിൻ്റെ പരിധിയിൽ തന്നെ സ്ഥാപിക്കുന്ന തീരുമാനമെടുത്തതിനു ശേഷമാണ് സമരരംഗത്തു നിന്ന് പിന്മാറിയത്. എന്തുകൊണ്ടെന്നാൽ കൊച്ചി തുറമുഖത്തിൻ്റെ വരുമാന സ്രോതസ്സിലെ ഏറ്റവും വലിയ കണ്ണി എന്ന് പറയുന്നത് കൊച്ചി റിഫൈനറിയും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളുമാണ്. ഈ വക സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോഴാണ് തൊഴിലാളികളുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കപ്പെടുന്ന കൂട്ടത്തിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ താല്പര്യങ്ങളും പരിരക്ഷിക്കപ്പെടണം എന്ന യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളാൻ തയ്യാറായത്. ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളുടെ ഫലമായി ഒരുപാട് കോൺട്രാക്ട് തൊഴിലാളികൾ ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. അവർക്ക് റെഗുലർ ജീവനക്കാരേക്കാൾ വളരെ കുറഞ്ഞ തുച്ഛമായ ശമ്പളവും ആനുകൂല്യങ്ങളാണ് ഉള്ളത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി അവരെ സംഘടിപ്പിക്കാനും അവരുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കാനുമുള്ള നടപടികളും CPSA നടപ്പിലാക്കുകയുണ്ടായി. CPSAയുടെ സംഘടനയിൽ തന്നെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക സെൽ രൂപീകരിക്കുകയും ആ സെല്ല് വളരെ ഗൗരവമായി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തു വരികയുമാണ്. കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് ഞങ്ങളെതിരല്ല. കാലോചിതമായ മാറ്റങ്ങൾ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യവുമാണ്. സാങ്കേതികമായ ശാസ്ത്രീയമായ വളർച്ച തുറമുഖ മേഖലയുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതിലും ഞങ്ങളെതിരല്ല. എന്നാൽ അങ്ങനെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ആ മാറ്റങ്ങൾക്ക് മനുഷ്യമുഖം ഉണ്ടാകണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധ ബുദ്ധിമുട്ട്. അധ്വാനിക്കുന്ന തൊഴിലാളിയുടെ തൊഴിൽ നഷ്ടപ്പെടുത്താതെ അവൻ്റെ തൊഴിലും അവൻ്റെ ആനുകൂല്യങ്ങളും അവൻ്റെ ഭാവിയും ഉറപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മാറ്റത്തിനും എതിരായി CPSA ഇതുപരിയൊന്നും നിലകൊണ്ടിട്ടില്ല, ഭാവിയിലും നിൽക്കുകയില്ല. വല്ലാർവാടം കണ്ടെയ്നർ ടെർമിനലുണ്ടായപ്പോൾ നിലവിലുണ്ടായിരുന്ന ഡ്രെഡ്ജിങ് കോസ്റ്റ് കൊച്ചി തുറമുഖത്ത് വളരെയധികം കൂടുകയുണ്ടായി. വല്ലാർവാടം കരാറ് കൊച്ചി തുറമുഖത്തെ തൊഴിലാളി സംഘടനകൾ ശക്തമായി എതിർത്തിട്ടുള്ളതാണ്. നേരത്തെ ജോയിൻ്റ് വെഞ്ചർ സംവിധാനത്തിൽ പുതിയ ട്രാൻസ്പോർട്ട് ടെർമിനൽ നിർമ്മിക്കാനെടുത്ത തീരുമാനം, ബോർഡിൻ്റെ തീരുമാനത്തെ അന്നത്തെ NDA ഗവൺമെൻറ് തള്ളിക്കളയുകയും BOT അടിസ്ഥാനത്തിൽ ടെർമിനൽ ഉണ്ടാക്കുന്നതിന് മുൻകൈയെടുക്കാൻ പോർട്ട് നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. രാജീവ് ഗാന്ധി കണ്ടെയ്നർ ടെർമിനൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ 12 മീറ്റർ ആഴമാണ് വാർഫിനുണ്ടായിരുന്നത്. ആ 12 മീറ്റർ ആഴം ഉണ്ടാക്കുന്നതിന് തുറമുഖത്തിന് ചിലവായിരുന്നത് ഏതാണ്ട് 40 കോടി രൂപയിൽ താഴെയാണ് ഡ്രെഡ്ജിങ്ങിന് വേണ്ടിയിട്ട്. എന്നാൽ 14.5 മീറ്റർ ആഴം വല്ലാർവാടം ട്രാൻസ്പോർട്ട് ടെർമിനൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി തുറമുഖത്തിന് ചിലവഴിക്കേണ്ടി വന്നത് ഏതാണ്ട് 120 കോടി രൂപയോളമാണ്. 2.5 മീറ്റർ ആഴം വർദ്ധിപ്പിക്കാൻ 80-90 കോടി രൂപ അധിക ചിലവ് ഉണ്ടായി എന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ദീർഘവീക്ഷണമില്ലാതെ, ഉത്തരവാദിത്വ ബോധമില്ലാതെ ഉണ്ടാക്കിയ ഒരു കരാർ തന്നെയാണ് വല്ലാർവാടം കരാർ എന്ന് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു. എന്നാൽ ഉണ്ടായ വികസന പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യാൻ ഞങ്ങൾ തയ്യാറായില്ല. നേരെ മറിച്ച്
ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ ഈ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരാനും ആ ടെർമിനലിനെയും തുറമുഖത്തെയും സാമ്പത്തികമായി രക്ഷപ്പെടുത്താനും ഉള്ള പ്രക്രിയയിൽ CPSA മുൻകൈയെടുക്കുകയുണ്ടായി. അങ്ങനെ മുൻകൈയെടുത്തുകൊണ്ടാണ് തുറമുഖത്തെ എല്ലാ തൊഴിലാളി സംഘടനകളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള വേദി കൊച്ചിൻ പോർട്ട് ജോയിൻ്റ് ട്രേഡ് യൂണിയൻ ഫോറം. 998 ദിവസം നീണ്ട റിലേ സത്യാഗ്രഹം കൊച്ചി തുറമുഖത്ത് നടക്കുകയുണ്ടായി. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള നേതാക്കന്മാരെല്ലാം ആ സമരത്തിൻ്റെ ഭാഗമായി ഞങ്ങളെ സഹായിക്കുകയുണ്ടായി. രാഷ്ട്രീയ നേതാക്കന്മാർ, തൊഴിലാളി നേതാക്കന്മാർ, ജനപ്രതിനിധികൾ ഇവരെല്ലാം ഞങ്ങളോടൊപ്പം അന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ പിന്തുണയും ഞങ്ങൾക്കുണ്ടായി. ഒടുവിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന് മുമ്പിൽ നടത്തിയ ചർച്ചകളുടെ പ്രതിനിധി ഫലമായി ഏതാണ്ട് 590 കോടിയോളം രൂപ പോർട്ട് ഗവൺമെൻറ് നൽകാനുണ്ടായിരുന്നത് എഴുതി തള്ളിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. മാത്രമല്ല വല്ലാർവാടത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ടായിരുന്ന മന്ദീഭവിച്ച നിലപാട് ആ നിലപാട് മാറ്റി ഒന്നുകിൽ വല്ലാർവാടം കൃത്യമായി പ്രവർത്തിക്കണം അല്ലെങ്കിൽ തിരിച്ച് പോർട്ടിനെ ഏൽപ്പിക്കണമെന്ന മുദ്രാവാക്യം തൊഴിലാളി സംഘടനകൾ ഉയർത്തിയപ്പോൾ വല്ലാർവാടം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ DP World മാനേജ്മെൻറ്റ് വല്ലാർവാടത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനും ഇപ്പോൾ ഏതാണ്ട് 600,000+ കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്ന ട്രാൻസ്മിറ്റർ ടെർമിനലായി അത് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വികസനം വീണ്ടും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൊച്ചി തുറമുഖത്തുണ്ട്. LNG ടെർമിനലും പെട്രോനെറ്റും എല്ലാം ഈ തുറമുഖത്തിൻ്റെ വികസനത്തിൻ്റെ പാതയിലെ നാഴികക്കല്ലുകളാണ്. നിരന്തരമായി തുറമുഖ ട്രസ്റ്റ് ബോർഡിൽ തൊഴിലാളി പ്രതിനിധികൾ നടത്തിയ പോരാട്ടങ്ങൾ തുറമുഖത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് തന്നെയാണ്. സ്ഥാപനമില്ലെങ്കിൽ തൊഴിലാളിയില്ലെന്നും, തൊഴിലാളിയില്ലെങ്കിൽ ട്രേഡ് യൂണിയൻ ഇല്ലെന്നും, ട്രേഡ് യൂണിയൻ ഇല്ലെങ്കിൽ നേതാവില്ലെന്നും എന്നുള്ള മുദ്രാവാക്യം, ആ വലിയ മുദ്രാവാക്യം തൊഴിലാളികൾ സംഭാവന ചെയ്തുകൊണ്ട് സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിലൂടെ തൊഴിലാളികളുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്ന പ്രക്രിയയിലാണ് CPSA ഏർപ്പെട്ടിട്ടുള്ളത്, പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ചു വരുന്നത്. ഒരിക്കൽ കൂടി ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ മാറ്റത്തിനെതിരല്ല. ശാസ്ത്രീയമായ സാങ്കേതികമായ മാറ്റങ്ങൾ തുറമുഖ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാലത്തിൻ്റെ ചുവരെഴുത്ത് വ്യക്തമായി ബോധ്യപ്പെട്ടവരാണ് ഞങ്ങൾ. ആ കാലത്തിൻ്റെ ചുവരെഴുത്ത് മനസ്സിലാക്കിയവർ എന്നുള്ള നിലയിൽ മാറ്റങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ആ മാറ്റങ്ങൾ മെഷീൻ കൊണ്ടുവന്ന് തൊഴിലാളിയെ ഇല്ലാതാവുകയും ചെയ്യുന്ന തരത്തിലാകാൻ പാടില്ല. തൊഴിലാളികൾ ചെയ്യുന്ന തൊഴിൽ അവനെ നിലനിർത്തിക്കൊണ്ട് ആ തൊഴിലും ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിലനിർത്തിക്കൊണ്ട് മനുഷ്യമുഖമുള്ള മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ആ തരത്തിലുള്ള മാറ്റങ്ങൾ മാത്രമേ തുറമുഖ മേഖലയിൽ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങളുടെ ഭാഗം. തുറമുഖത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രഗത്ഭരായ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഈ തുറമുഖത്തൂടെ കടന്നുപോയതിലും കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവസരങ്ങൾ കുറവും തൊഴിലാളികളിലേറെയും ഉണ്ടായിരുന്ന കാലത്ത് ഈ ചാപ്പ എറിഞ്ഞുകൊണ്ടാണ് തൊഴിലാളികളെ തിരഞ്ഞെടുത്തിരുന്നത്. തൊഴിലാളികളെ ഈ ചാപ്പ എറിയുമ്പോൾ ഒത്തിരിയേറെ തൊഴിലാളികൾ ഒന്നിന് മീതെ ഒന്നായി കയറി നിന്നുകൊണ്ട് ഈ ചാപ്പ പിടിക്കുന്നവന് മാത്രമായിരുന്നു അന്ന് ഈ തൊഴിലവസരങ്ങൾ കിട്ടിയിരുന്നത്. അതിനായി ഉപയോഗിച്ചിരുന്ന നാണയമാണ് ഇതിനെ പറയുന്ന ചാപ്പയെന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് ഈസ് എ മാൻ മെയ്ഡ് ഐലൻഡ് ആൻഡ് ഇറ്റ് വാസ് ദ എഞ്ചിനീയറിംഗ് സ്കിൽ ഓഫ് സർ റോബർട്ട് ബ്രിസ്റ്റോ ആൻഡ് ഇറ്റ് വാസ് മെയിൻലി ഡൺ ഡ്രെഡ്ജ്ഡ് ബൈ ദ ഡ്രെഡ്ജേഴ്സ് ഓഫ് ലൈക് ലേഡി വില്ലിംഗ്ടൺ ആൻഡ് ദ ലോർഡ് വില്ലിംഗ്ടൺ. ദീസ് ടു ഡ്രെഡ്ജേഴ്സ് ആൻഡ് ദിസ് ഇസ് ദ ഫോട്ടോഗ്രാഫ് ഓഫ് ദിസ് ഡ്രെഡ്ജേഴ്സ്. യു മഹാബൽ റാവു, ഡോക്ടർ ബാബു പോൾ, ബാബു രാജീവ്, ഡോക്ടർ ജേക്കബ് തോമസ്, പി രാമചന്ദ്രൻ, പോൾ ആൻ്റണി തുടങ്ങിയ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാർ ഈ തുറമുഖത്ത് പ്രവർത്തിച്ചപ്പോൾ തൊഴിലാളികളെയും തൊഴിലാളി സംഘടനകളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ അവർ ശ്രമിച്ചതിൻ്റെ ഫലമായി നിരവധി വികസന പ്രവർത്തനങ്ങളും കൊച്ചി തുറമുഖത്ത് വന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്.
ഏറ്റവും പ്രധാനമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള തുറമുഖത്തിൻ്റെ പ്രവർത്തന ചെലവിൽ, കാർഗോ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചെലവിൽ ഗണ്യമായ കുറവ് വരുത്താൻ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. കൂടുതൽ കണ്ടെയ്നറുകൾ കൊച്ചി തുറമുഖത്തേക്ക് ആകർഷിക്കാൻ ഇന്നലകളിൽ കേവലം 50,000, 60,000, 90,000 കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നിടത്ത് ഏതാണ്ട് 700,000 കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്ന ഒരു തുറമുഖമാക്കി കൊച്ചിയെ മാറ്റാനും തൊഴിലാളികളും മാനേജ്മെൻറ്റും തമ്മിലുള്ള വിശ്വാസത്തിൽ അർപ്പിതമായ ബന്ധത്തിന് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കൊച്ചി റിഫൈനറിയുമായിട്ടുള്ള കരാർ പുതുക്കുന്നതിന് നേവൽ ഡിഫൻസ് അതോറിറ്റീസും കൊച്ചിൻ ഷിപ്പ്യാർഡുമായുള്ള ചാർജിൽ വ്യത്യാസം വരുത്താൻ ഇതിലൊക്കെ ഈ ഇങ്ങനെയുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് നിലം. ബോർഡിൻ്റെ പ്രവർത്തനത്തിലും ശ്രീ വയലാർജി 28 വർഷക്കാലം തുറമുഖ ട്രസ്റ്റ് ബോർഡിലുണ്ടായിരുന്നു പറഞ്ഞു. തുടർന്ന് തൊഴിലാളി പ്രതിനിധിയായി 12 വർഷക്കാലം എനിക്കും പ്രവർത്തിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. കൂട്ടായി ഒറ്റക്കെട്ടായി തുറമുഖത്തിൻ്റെ താല്പര്യങ്ങൾ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ ഏർപ്പെട്ടുള്ളത്. അതിൻ്റെ ഗുണഭോക്താവ് കൊച്ചി തുറമുഖവും കൊച്ചി തുറമുഖത്തിലെ തൊഴിലാളികളുമാണ്. ഇവിടെ ഇപ്പോൾ മാറ്റങ്ങളുടെ ഭാഗമായി പുതിയ ബില്ല് അവതരിപ്പിക്കാൻ ഗവൺമെൻറ് തയ്യാറാവുകയാണ്. ഞങ്ങളുടെ അഭിപ്രായം ആ ബില്ല് അനാവശ്യമാണ്, ആവശ്യമില്ലാത്തതാണ് എന്ന് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ നിലവിലിരിക്കുന്ന മേജർ പോട്ടേഴ്സ് ആക്ടിലെ വ്യവസ്ഥകൾ കൃത്യമായി പരിപാലിച്ചാൽ ഇപ്പോൾ കൊണ്ടുവരുന്ന പുതിയ ബില്ലിനേക്കാൾ കൂടുതൽ സമഗ്രമായി, കൂടുതൽ സ്വതന്ത്രമായി തുറമുഖത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പോൾ കൊണ്ടുവരുന്ന മേജർ പോർട്ട് അതോറിറ്റീസ് ബില്ല് അതിൻ്റെ ഉദ്ദേശം ദുരുദ്ദേശപരമാണ് തന്നെയാണ് ഞങ്ങളുടെ ഭാഷ്യം. എന്തുകൊണ്ടെന്നാൽ തുറമുഖത്തെ സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള ആദ്യ പടിയായിരിക്കും അത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ആ ഉദ്യമത്തിൽ നിന്ന് ഗവൺമെൻറ്റിനെ മാറ്റാൻ കഴിയണം. നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലാളികൾക്കെതിരായി കൊണ്ടുവരുന്ന നിയമനിർമ്മാണങ്ങളിൽ നിന്ന് ഗവൺമെൻറ്റിനെ പിന്തിരിപ്പിക്കാൻ കഴിയണം. അതിനുവേണ്ടി തുറമുഖ തൊഴിലാളികളുടെ സംഘടിത ശക്തി വർദ്ധിപ്പിക്കാനും കൂട്ടായ വെല്ലുവിളികളിലൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രശ്നങ്ങളെ നേരിടാനുമുള്ള ശ്രമത്തിൻ്റെ കണ്ണിയാകാൻ CPSA ആഗ്രഹിക്കുന്നു. അതിൽ പ്രതിജ്ഞാബദ്ധവുമാണ്. CPSAയുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നിരവധി പ്രഗത്ഭരായ നേതാക്കന്മാരുടെ അനുഗ്രഹാശിസുകൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ടത് ശ്രീ വയലാർജിയോടൊപ്പം ശ്രീ AC ജോസ്, പരേതനായ മുൻ സ്പീക്കർ, SR കുൽക്കർണി, SEC അന്തോണിപ്പിള്ള, മകൻ ചാറ്റർജി, പാർവതിദാസ്, മനോഹർ കുത്വാൾ, MK രാഘവൻ വക്കീൽ, കൊച്ചിൻ നിമാഷർ, CM സ്റ്റീഫൻ, VP മേരക്കാർ, PM സെയ്ദ്, KM ഇബ്രാഹിം, KH സലീമ മാസ്റ്റർ തുടങ്ങി DS താരാസിംഗ് തുടങ്ങിയുള്ള നേതാക്കന്മാർ, ഇവരെല്ലാം ഈ സംഘടനയുടെ അഭ്യുതകാംക്ഷികളും ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കാലാകാലങ്ങളിൽ നിന്ന് ഞങ്ങളെ മുമ്പോട്ട് നയിച്ചിട്ടുള്ളവരുമാണ്. നന്ദിപൂർവ്വം ഇവരെയൊക്കെ ഞങ്ങൾ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. കൊച്ചിൻ ബോട്ട് സ്റ്റാഫ് അസോസിയേഷൻ എന്ന മഹത്തായ സംഘടന 2020 75 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിൻ്റെ അമരക്കാരൻ ശ്രീ മുഹമ്മദ് അനീഫ് അവറുകളും 2020 അദ്ദേഹത്തിൻ്റെ ട്രേഡ് യൂണിയൻ ജീവിതത്തിലെ 50 വർഷങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സംഘടനയെക്കുറിച്ചും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയങ്കനായ നേതാവ് അനീഫ്ജിയെക്കുറിച്ചും അദ്ദേഹവുമായി പങ്കുവച്ച നിമിഷങ്ങൾ ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കരുതുകയാണ്. ദേശീയ തലത്തിൽ CPSA വർക്കിംഗ് പ്രസിഡൻ്റ് ശ്രീ മുഹമ്മദ് ഹനീഫ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഏറ്റവും പ്രകടമാക്കിയിരിക്കുന്നത് ഉഭയകക്ഷി വേതന നിർണയ ചർച്ചകളിലാണ്. തൊഴിലാളികളുടെ പ്രാതിനിധ്യമനുസരിച്ചാണ് ഉഭയകക്ഷി ചർച്ചകളിൽ ഓരോ ഫെഡറേഷനും എത്ര അംഗങ്ങളാണ് എന്ന് നിശ്ചയിക്കുന്നത്. 1,000 അംഗങ്ങൾ മാത്രമുള്ള ഭാരതീയ മസ്ദൂർ സംഘിന് BWNC അംഗത്വം കൊടുക്കണമെന്ന് ഗവൺമെൻറ് നിർബന്ധമുണ്ടായിരുന്നു. മറ്റ് ഫെഡറേഷനുകളുടെ അംഗത്വത്തിനുള്ള അർഹത കുറയ്ക്കാതെ ഭാരതീയ മസ്ദൂർ സംഘിനും BWNC അംഗത്തെ നൽകാമെന്ന് ഹനീഫ്ജി നിർദ്ദേശം വയ്ക്കുകയും മറ്റ് ഫെഡറേഷനുകൾ അത് അംഗീകരിക്കുകയുമുണ്ടായി. അങ്ങനെ 2017-2021 വേജ് റിവിഷന് BWNC 13 അംഗങ്ങൾ ഉണ്ടായി. എല്ലാ ഫെഡറേഷനുകളും പ്രത്യേകമായി ഡിമാൻഡുകൾ കൊടുക്കുന്ന പതിവ് ഫെഡറേഷനുകളുടെ കൂട്ടായ്മയുണ്ടാക്കി ശ്രീ ഹനീഫ്ജി അവസാനിപ്പിക്കുകയും മാനേജ്മെൻറ്റുമായി നടക്കുന്ന ചർച്ചകൾ 6 ഫെഡറേഷനുകൾ ഒന്നുചേർന്ന് സംയുക്തമായി നൽകുന്നതിന് അവസരമൊരുക്കുകയും ചെയ്തു. ഉഭയകക്ഷി ചർച്ച നടക്കുമ്പോൾ മാനേജ്മെൻറ്റിന് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയങ്ങൾ ആദ്യം ചർച്ച ചെയ്ത് തീർക്കുകയും ഫിറ്റ്മെൻറ്റ്, HRA, സെറ്റിൽമെൻറ്റ് കാലാവധി ഇതൊക്കെ അവസാനവട്ട ചർച്ചയിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ 2017-2021 വേജ് റിവിഷൻ ചർച്ചകൾ
11 സിറ്റിംഗിലൂടെ അവസാനിപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി. അടിസ്ഥാന ശമ്പളവും DA ചേർത്ത് 3.2% വർധനവാണ് ഫിറ്റ്മെൻ്റായി മാനേജ്മെൻറ്റ് ആദ്യം ഓഫർ ചെയ്തത്. പക്ഷേ അത് 10.6% വർദ്ധിപ്പിച്ച് സെറ്റിൽമെൻറ്റ് ഒപ്പുവയ്ക്കാൻ സാധിച്ചത് ശ്രീ ഹനീഫ്ജിയുടെ നെഗോഷിയേറ്റിംഗ് സ്കില്ലിൻ്റെ മകുടോല കാരണമാണ്. ദേശീയ തലത്തിൽ ഫെഡറേഷനുകൾ തമ്മിലുള്ള ഐക്യദാർഢ്യം ദൃഢമാക്കിക്കൊണ്ടാണ് ഹനീഫ്ജി ഇക്കാര്യങ്ങൾ നേടിയെടുത്തത്. തുറമുഖ തൊഴിലാളികൾക്ക് HR 20% നിലനിർത്തുന്നതിനും സീനിയോറിറ്റിക്ക് വെയിറ്റേജ് കിട്ടത്തക്ക രീതിയിൽ മാട്രിക്സ് രീതിയിൽ ഫിക്സേഷൻ കൊണ്ടുവന്നതും അദ്ദേഹത്തിൻ്റെ ക്രാന്തദർശിത്വവും ഉഭയകക്ഷി ചർച്ചകളിലുള്ള മികവും തെളിയിച്ചു കാണിക്കുന്നു. കൊച്ചി തുറമുഖത്തും ജോയിൻ്റ് ഫോറത്തിൻ്റെ അമരക്കാരനായിരുന്ന് തൊഴിലാളികളുടെ ഭാവിയും തുറമുഖത്തിൻ്റെ ഭാവിയും അദ്ദേഹം സൂക്ഷ്മ വിചിന്തനത്തിന് വിഷയമാക്കുന്നു. ഇന്ത്യൻ തുറമുഖ തൊഴിലാളികളുടെ ആശയവും ആവേശവുമായി അദ്ദേഹം തുടരുന്നത് ഇക്കാര്യങ്ങൾ കൊണ്ടാണ്. മാനേജ്മെൻറ്റുമായും അതുപോലെ തന്നെ ലേബർ മിഷനറിയുമായും അദ്ദേഹം നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. എല്ലാ വിഷയങ്ങൾക്കും ഒരു വിൻ വിൻ സിറ്റുവേഷൻ വരുത്തി തീർക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷമായ രീതി. ഈ രീതിയിൽ തുറമുഖ തൊഴിലാളികൾക്ക് വേണ്ടി അധ്വാനിക്കുകയും അഹോരാത്രം പാടുപെടുകയും 24 മണിക്കൂറിൽ 18 മണിക്കൂറോളം പണിയെടുക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന് 1000 ആരോഗ്യങ്ങൾ നേരുക എന്നുള്ളതാണ് അദ്ദേഹത്തിലൂടെ പ്രവർത്തിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ എനിക്ക് ആശംസിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പൂർണ്ണമായി എല്ലാവിധത്തിലും പ്രവർത്തിക്കാനുള്ള ശേഷി സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1000 ആരോഗ്യങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ദീർഘകാലം കൊച്ചി തുറമുഖ തൊഴിലാളികൾക്കും തുറമുഖത്തിനും അതുപോലെ ഇന്ത്യയിലെ മറ്റു ബോട്ടുകളിലെ തൊഴിലാളികൾക്കും ആ തുറമുഖങ്ങൾക്കും വേണ്ടി നിർദ്ദേശങ്ങൾ വയ്ക്കുന്നതിനും അവരുടെ നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനും അദ്ദേഹത്തിന് സർവേശ്വരൻ ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ തുറമുഖ രംഗത്ത്, തുറമുഖ പ്രവർത്തന രംഗത്ത്, ട്രേഡ് യൂണിയൻ രംഗത്ത് മികവുറ്റ നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ചുകൊണ്ട് ഇന്ന് 50 വർഷം പൂർത്തിയാക്കി സുവർണ ജൂബിലി ആഘോഷത്തിലെത്തി നിൽക്കുന്ന ശ്രീ മുഹമ്മദ് ഹനീഫ് അവറുകളുടെ നിസ്വാർത്ഥ സേവനത്തെ ശ്ലാഘിക്കുന്നതോടൊപ്പം തന്നെ ഈ തുറമുഖ തൊഴിലാളികളുടെ തൊഴിലും അവരുടെ തൊഴിലും സംരക്ഷിക്കാൻ ആത്മാർത്ഥമായി പ്രവർത്തനം കാഴ്ചവെക്കുന്ന ശ്രീ മുഹമ്മദ് ഹനീഫ് അവറുകളെ ശ്ലാഘിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സേവനത്തെ നന്ദിയോടും ആദരവോടും കൂടി ഓർക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ 1000 ആരോഗ്യങ്ങളും നേർന്നുകൊള്ളുന്നു. തൊഴിലാളി സംഘടനാ പ്രവർത്തന പാതയിൽ കർമ്മനിരതമായ 50 വർഷങ്ങൾ പിന്നിടുന്ന ഹനീഫ് ജിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ആദ്യമായി അർപ്പിക്കുന്നു. പ്രതിഭാധനനായ തൊഴിലാളി നേതാവാണ് ശ്രീ ഹനീഫ് ജി. മറ്റൊരു വിധത്തിൽ അധ്യാപക പരിശീലനം നേടി അധ്യാപകനായി തീരുമായിരുന്ന ശ്രീ PM മുഹമ്മദ് ഹനീഫ് എന്ന യുവാവ് യാദൃശ്ചികമായിട്ടാണ് തുറമുഖ തൊഴിലാളി പ്രവർത്തന പന്ഥാവിലേക്ക് വന്നു ചേർന്നത്. ഒരുപക്ഷേ തുറമുഖ തൊഴിലാളികൾക്ക് വേണ്ടി കാലം കരുതി വെച്ച ഒരു വരദാനമായിരിക്കാം ശ്രീ PM മുഹമ്മദ് ഹനീഫ് എന്ന തൊഴിലാളി വർഗ നേതാവ്. ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഒത്തിണങ്ങിയ സർഗധനനായ നേതൃവൈഭവമുള്ള ശ്രീ PM മുഹമ്മദ് ഹനീഫ് അവരുടെ ജീവിതം ഇനിയും ഇനിയും കർമ്മനിരതമായ തൊഴിലാളി മണ്ഡലത്തിൽ തൊഴിലാളി വർഗത്തിന് വേണ്ടി ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു. കൊച്ചി തുറമുഖത്തിന് മാത്രമല്ല, അഖിലേന്ത്യാ തുറമുഖ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ലോക തുറമുഖ തൊഴിലാളികൾക്കും സേവനം അനുഷ്ഠിച്ചു വരുന്ന മഹാനായ ഒരു തൊഴിലാളി നേതാവാണ് ശ്രീ PM മുഹമ്മദ് ഹനീഫ്. അദ്ദേഹത്തിൻ്റെ കർമ്മവൈശിഷ്ട്യം, പ്രവർത്തന പാരമ്പര്യം എല്ലാം ഒത്തുചേർന്ന ജീവിതമായതുകൊണ്ടാണ് ഇത്രയും കാലം വൈശിഷ്ട്യത്തോടുകൂടി തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. തീർച്ചയായും തൊഴിലാളി വർഗത്തിൻ്റെ ഒരു വലിയ നേട്ടവും വലിയ സമ്പത്തുമാണ് ശ്രീ ഹനീഫ് ജി. അതുകൊണ്ടും തന്നെയാണ് അദ്ദേഹത്തിന് അഖിലേന്ത്യാ തലത്തിൽ വളരെ പ്രശസ്തമായ രാജീവ് ഗാന്ധി എക്സലൻസ് അവാർഡ്
ഭാരത് ജ്യോതി അവാർഡ്, ബെസ്റ്റ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ അവാർഡ്, 2017 ഗ്ലോറി ഓഫ് ഇന്ത്യ അവാർഡ് മുതലായ അവാർഡുകൾ. ഇനിയും ഒരുപക്ഷെ അവാർഡുകൾ നേടാനുള്ള കർമ്മവൈശിഷ്ട്യം അദ്ദേഹത്തിന് ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇനിയും അദ്ദേഹത്തിന് ഇന്ത്യൻ തുറമുഖ തൊഴിലാളി വർഗത്തിനും വിശിഷ്യ മറ്റ് തൊഴിലാളി വർഗങ്ങൾക്കും കർമ്മ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം വിനിയോഗിക്കാൻ കഴിയുമാറാകട്ടെ, അദ്ദേഹത്തിൻ്റെ ആയുസ്സും ആരോഗ്യവും സമ്പുഷ്ടമായി വർത്തിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഇന്ത്യൻ തുറമുഖ ചരിത്രത്തിൽ തന്നെ വളരെ പ്രായമേറിയ സംഘടനയായ കൊച്ചിൻ ബോട്ട് സ്റ്റാഫ് അസോസിയേഷൻ അഥവാ CPSA എന്ന തൊഴിലാളി സംഘടന ചരിത്രവീഥിയിൽ 75 വർഷം പിന്നിടുന്ന ഈ അവസരത്തിൽ സംഘടനയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. 75 വർഷം പിന്നിടുന്ന സംഘടനയുടെ 50 വർഷം തൊഴിലാളി വർഗ ചരിത്രത്തിൽ പിന്നിടുന്ന നേതാവ് അമൂല്യമായ ഒരു സമ്പത്താണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രീ ഹനീഫ് ജി ഒരുപക്ഷെ തുറമുഖ തൊഴിലാളികൾക്ക് വേണ്ടി തൻ്റെ ആയുസ്സും ആരോഗ്യവും ഒന്നിച്ച് അർപ്പിച്ച വളരെ വിശിഷ്ടനായ ഒരു ട്രേഡ് യൂണിയൻ നേതാവാണ്. ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ചരിത്രത്തിൽ തന്നെ അപൂർവമായി കാണാവുന്ന വ്യക്തിവൈശിഷ്ട്യത്തിൻ്റെ ഉടമയാണ് ശ്രീ ഹനീഫ് ജി. കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി അവലോകനം ചെയ്യാനും വളരെ സർഗധനമായ രീതിയിൽ കാര്യങ്ങൾ അപഗ്രഥിക്കാനും തീരുമാനമെടുക്കാനും എല്ലാം അപൂർവമായ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും ഈ രാജീവ് ഗാന്ധി കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഉദയം മുതൽ ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ ടെർമിനലിലേക്ക് അതിൻ്റെ പ്രവർത്തനം മാറ്റിയത് മുതൽ ഇവിടെ അതുമൂലം കൊച്ചി തുറമുഖത്തുണ്ടായിരുന്ന തൊഴിലാളികളുടെ റിഡൻഡൻസി പരിഹരിക്കാനുള്ള നീക്കം മുതൽ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വൈശിഷ്ട്യം കാണാവുന്നതാണ്. തുറമുഖത്തെ വർക്ക്ഷോപ്പിലെ തൊഴിലാളി 352 തൊഴിലാളികളെ മറ്റെങ്ങും വിടാതെ തുറമുഖത്ത് തന്നെ ഉറപ്പിച്ചു നിർത്തുന്ന വിധത്തിൽ ഷിപ്പ്യാർഡിനെ കൊണ്ട് കൊച്ചി പോർട്ടിൽ ഒരു ഇൻ്റർനാഷണൽ ഷിപ്പ് റിപ്പയറിംഗ് യൂണിറ്റ് തുടങ്ങാൻ ഉള്ള തീരുമാനത്തിൻ്റെ പിന്നിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച അതുല്യനായ നേതാവാണ് ശ്രീ ഹനീഫ് ജി. അതുപോലെ തന്നെ തുറമുഖത്ത് അധികം വന്ന തൊഴിലാളികളെ പുനർവിന്യസിക്കാൻ മറ്റ് മേഖലകളിലേക്ക് പുനർവിന്യസിച്ചുകൊണ്ട് അവരുടെ ജോലിയും ആനുകൂല്യങ്ങളും സംരക്ഷിച്ചു നിർത്താനുള്ള പ്രവർത്തനങ്ങളിലും നിർണായകമായ പങ്ക് വഹിച്ച നേതാവാണ് CPSA വർക്കിംഗ് പ്രസിഡൻ്റായ ശ്രീ മുഹമ്മദ് ഹനീഫ്. കൊച്ചിൻ ബോട്ട് സ്റ്റാഫ് അസോസിയേഷൻ തുറമുഖ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുപോലെ തന്നെ നാവികരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അഹോരാത്രം പാടുപെടുന്നുണ്ട്. ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷനിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന കൊച്ചിൻ ബോട്ട് സ്റ്റാഫ് അസോസിയേഷന് ITF അനുവദിച്ചു തന്നിരിക്കുന്ന കൊച്ചി ITF ഇൻസ്പെക്ടറേറ്റിലൂടെയാണ് നാവികരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത്. പ്രധാനമായും നാവികർ ജോലി ചെയ്യുന്ന കപ്പലുകൾ കൊച്ചിയിൽ വരുമ്പോൾ അവിടെ ആ കപ്പലുകളിൽ സേവനവേതന വ്യവസ്ഥകൾ അന്തർദേശീയ നിലവാരത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കുക. അന്തർദേശീയ നിലവാരത്തിലുള്ള സേവനവേതന വ്യവസ്ഥകളല്ല അവിടെയെങ്കിൽ അവിടെ അത് കൊടുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക. മാത്രവുമല്ല മാരിടൈം ലേബർ കൺവെൻഷൻ 2006 അനുസരിച്ചുള്ള നിബന്ധനകൾ നാവികരുടെ സേവനങ്ങളിലും വേതനങ്ങളിലും അതുപോലെ തന്നെ കപ്പലിൻ്റെ സൗകര്യങ്ങളിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക. അതുപോലെ നാവികർ ഒരു അപകടമുണ്ടായാൽ അല്ലെങ്കിൽ അവർക്ക് അവരെ അവരുടെ കപ്പലുടമ അവരെ ഉപേക്ഷിച്ചാൽ അവർക്ക് മാരിടൈം ലേബർ കൺവെൻഷൻ 2006 അനുസരിച്ചുള്ള ബെനിഫിറ്റുകൾ, ഷിപ്പ് ഓണേഴ്സ് ലയബിലിറ്റി അനുസരിച്ചുള്ള ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് കിട്ടാനുണ്ടോ എന്ന് പരിശോധിക്കുക. ഇതൊക്കെയാണ് കൊച്ചിൻ ബോട്ട് സ്റ്റാഫ് അസോസിയേഷൻ്റെ ഒരു ITF ഇൻസ്പെക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യുന്നത്. ഏകദേശം 60-70 കപ്പലുകൾ ഒരു വർഷം ഞങ്ങൾ പരിശോധിക്കുന്നു. പല കപ്പലുകളിലും സേവനവേതന വ്യവസ്ഥകൾ അന്തർദേശീയ നിലവാരത്തിൽ ഇല്ലാത്തത് നടത്തിയെടുക്കുന്നതിനും ITF അഗ്രിമെൻ്റ് ആ കപ്പലിൽ
കപ്പലുടമയെ കൊണ്ട് ഒപ്പുവയ്പ്പിക്കുന്നതിനും ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. മെർക്കന്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻസ്പെക്ടേഴ്സ് പോയി MLC 2006 പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് മൂലം ഇപ്പോൾ ഇവിടെ വരുന്ന കപ്പലുകളിലെല്ലാം നാവികർക്ക് ITF അനുകൂലമായ എഗ്രിമെൻറ്റുകൾ അല്ലെങ്കിൽ നാഷണൽ എഗ്രിമെൻറ്റുകളിൽ അവർക്ക് നല്ല സേവന വ്യവസ്ഥകൾ ലഭ്യമാകുന്ന ഒരു സംവിധാനത്തിലാണ്. അപ്പോൾ ഈ ITF ഇൻസ്പെക്ടറിൻ്റെ പ്രവർത്തനം വളരെ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല മാരിടൈം യൂണിയൻ ഓഫ് ഇന്ത്യ യുടെ ഒരു ഫ്രാഞ്ചൈസി ഓഫീസായി കൊച്ചിൻ ബോട്ട് സ്റ്റാഫ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നു. നുസി ഓഫീസ്, നാഷണൽ യൂണിയൻ ഓഫ് സീ ഫെയറേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഓഫീസും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഈ ഓഫീസുകളൊക്കെ ഉള്ളതുകൊണ്ട് നാവികരുടെ വെൽഫെയറിൽ നാവികരോടൊപ്പം തുറമുഖത്തൊഴിലാളികളും ചേർന്ന് അവരുടെ വെൽഫെയർ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് CPSA സാധിക്കുന്നു. നാവികരും അതുപോലെ തന്നെ തൊഴിലാളികളും തമ്മിലുള്ള നാവികരും തുറമുഖത്തൊഴിലാളികളും തമ്മിലുള്ള ഐക്യമാണ് ഈ FOC ഇൻസ്പെക്ടറിൻ്റെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് സോളിഡാരിറ്റിയിലൂടെ, നാവികരുടെയും തുറമുഖത്തൊഴിലാളികളുടെയും സോളിഡാരിറ്റിയിലൂടെ കൂടുതൽ ഉയരങ്ങൾ, കൂടുതൽ സൗകര്യങ്ങൾ, കൂടുതൽ ക്ഷേമപ്രവർത്തനങ്ങൾ നാവികർക്ക് വേണ്ടി നടത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനായി ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. കൊച്ചിൻ ബോട്ട് സ്റ്റാഫ് അസോസിയേഷൻ അതിൻ്റെ പ്രവർത്തനത്തിലെ 75 വർഷം പൂർത്തീകരിക്കുന്ന ഭാഗമായി വളരെ ഗംഭീരമായി വിവിധ പരിപാടികളോട് അത് ആചരിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ തുറമുഖത്തിൻ്റെ സവിശേഷതകളുമെല്ലാം കണക്കിലെടുത്ത് ഒരർത്ഥത്തിൽ ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന ഒരു സംഘടനയാണ്, പ്രധാനപ്പെട്ട സംഘടനകളിലൊന്നാണ് കൊച്ചിൻ ബോട്ട് സ്റ്റാഫ് അസോസിയേഷൻ. 75 വർഷത്തെ എൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പൊതുവിൽ തുറമുഖത്തൊഴിലാളികളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിബദ്ധമായി പ്രവർത്തിച്ചു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്, അഭിമാനവുമുണ്ട്. കൊച്ചി തുറമുഖത്തിന് മാത്രമായി എന്തെങ്കിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ കൊച്ചി തുറമുഖത്തിൻ്റെ തനത് സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ തുറമുഖം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രതിബദ്ധമായ പ്രവർത്തനങ്ങളിൽ മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ വീണ്ടും സജീവമായി ഇടപെടാത്ത പക്ഷം ഭാവി അങ്ങേറ്റം ആശങ്കാകുലമാകുന്നതാണ് എന്ന് ഉള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇന്ന് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ കൊച്ചി തുറമുഖത്തിൽ ഉണ്ടായത് തുറമുഖ മാനേജ്മെൻറ്റും തുറമുഖത്തെ ട്രേഡ് യൂണിയനുകളും സംയുക്തമായി കൈമേയ്ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ അക്കാലത്ത് നമ്മളെ ഒരു പരിധിവരെ വിജയിപ്പിക്കാൻ ഇടവന്നത്. അവിടെ വിസ്മരിക്കാൻ കഴിയാത്തൊരു പേര് ശ്രീ പോളാന്നി AS അവരുടേതാണ്. അദ്ദേഹത്തിൻ്റെ ക്രിയാത്മകമായ ഇടപെടലുകൾ യഥാർത്ഥത്തിൽ തൊഴിലാളികൾക്കൊപ്പം നിന്നുകൊണ്ട്, തൊഴിലാളി പ്രതിനിധികൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ തീർച്ചയായും നമുക്ക് വിസ്മരിക്കാനാകില്ല. 50 വർഷക്കാലത്തെ ശ്രീ PM ഹനീഫ് എൻ്റെ സുഹൃത്തിൻ്റെ വളരെ പരിചിതമായ പ്രവർത്തന ശൈലിയും അതിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള കഴിവുകളുമെല്ലാം തുടർന്ന് വിനിയോഗിക്കുന്നതിന് ഇടയാകട്ടെ അദ്ദേഹത്തിന് 50 വർഷത്തെ ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തന പാരമ്പര്യവും ഒപ്പം 75 വർഷം നീണ്ടു നിൽക്കുന്ന കൊച്ചി തുറമുഖത്തെ പ്രധാനപ്പെട്ട സംഘടന എന്ന നിലയ്ക്ക് കൊച്ചിൻ ബോട്ട് സ്റ്റാഫ് അസോസിയേഷൻ്റെ പാരമ്പര്യവും എന്ന് ആണ് എനിക്ക് സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കൊച്ചിൻ ബോട്ട് സ്റ്റാഫ് അസോസിയേഷൻ അതിൻ്റെ 75-ാമത് വർഷം പൂർത്തിയാക്കുകയാണ്. അതിനോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്ത് മിസ്റ്റർ മുഹമ്മദ് ഹനീഫ ട്രേഡ് യൂണിയൻ പ്രവർത്തനം തുടങ്ങിയിട്ട് 50 വർഷങ്ങൾ കഴിയുന്നു. ഇത് രണ്ടും CPSA അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും ആ യൂണിയൻ്റെ മെമ്പർമാർ മൊത്തം ഒരുമിച്ചും ഈ പരിപാടി ആഘോഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, കൊച്ചിൻ പോർട്ടിലെ തൊഴിലാളി യൂണിയൻ പ്രവർത്തനങ്ങൾ വളരെ കാലങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. കൊച്ചിൻ പോർട്ട് സ്റ്റാഫ് അസോസിയേഷൻ പറയുന്നത് കൊച്ചിൻ പോർട്ടിലെ ഒരു ആദ്യകാലത്തുണ്ടാകുന്ന യൂണിയൻ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അത് 75-ാമത് വർഷം പൂർത്തിയാക്കാൻ പോകുന്നത്.
അതിനോടൊപ്പം തന്നെ കൊച്ചിൻ ഹാർബർ വർക്കേഴ്സ് യൂണിയനും പോർട്ടിൽ ഐൻഡ്യൂസി ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. പോർട്ട് ഇപ്പുറത്ത് ഡോക്കിൽ കൊച്ചിൻ പോർട്ട് തൊഴിലാളി യൂണിയൻ ഐൻഡ്യൂസിയും രംഗത്ത് വന്നു. ഈ കാലഘട്ടത്തിലെല്ലാം ഹനീഫ എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുമായി ഇടപഴകി ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു നല്ല സുഹൃത്തായിരുന്നു അദ്ദേഹം. കേരളത്തിലായാലും ഇന്ത്യയിലായാലും അതുപോലെ ഒപ്പം തന്നെ കുറേ കൂടെ അപ്പുറത്തോട്ട് അന്തർദേശീയ തലത്തിലാണെങ്കിൽ പോലും ഇന്ന് പ്രവർത്തിക്കുന്ന നല്ലൊരു നേതാവായി വളർന്നിട്ടുണ്ട്. അത് ഹനീഫയുടെ പഠിക്കാനുള്ള ആഗ്രഹം, പ്രവർത്തിക്കാനുള്ള ആഗ്രഹം, അതിനകത്തുള്ള ആത്മാർത്ഥത, ഇത് മൂന്നുമാണ് എടുത്തു കാണിക്കുന്നത്. ഈ സന്ദർഭത്തിൽ കൊച്ചിൻ പോർട്ട് സ്റ്റാഫ് അസോസിയേഷനും അതിൻ്റെ അമരക്കാരനായിട്ടുള്ള മിസ്റ്റർ മുഹമ്മദ് ഹനീഫയ്ക്കും എല്ലാ ഭാവങ്ങളും നേരുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ പോർട്ടിൻ്റെ സ്ഥിതി വളരെയധികം ദയനീയമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്ന് മിസ്റ്റർ ഹനീഫയും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന മറ്റ് 5 യൂണിയനുകളും, ഞങ്ങളൊരു ട്രേഡ് യൂണിയൻ ഫോറം ഉണ്ട്, ആ ഫോറത്തിൻ്റെ നേതാക്കന്മാർ ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ട്രേഡ് യൂണിയൻ്റെയും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന മുഹമ്മദ് ഹനീഫയെ പോലുള്ള ആൾക്കാരുടെയും പ്രസക്തി വർദ്ധിപ്പിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും തൊഴിലാളികളത് മനസ്സിലാക്കുകയും ചെയ്താൽ നമുക്കൊരു ഭാവി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലത് ഭവിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. CPSA-ക്കും ഹനീഫ് മാഷിനും എൻ്റെ എല്ലാ ആശംസകളും. ഇനിയും ഞങ്ങളെ കുറേ നാൾ നയിക്കാനും ഉള്ള ആരോഗ്യവും ആയുസും ഹനീഫ് മാഷിന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ CPSA എന്ന യൂണിയൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വർക്കിംഗ് പ്രസിഡൻ്റ് PM മുഹമ്മദ് ഹനീഫ് അവറുകളെ ഞങ്ങൾ വളരെ ആദരപൂർവ്വം ഞങ്ങൾ എന്നും സ്മരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ CPSA എന്ന ഇവിടെ ഒരു കൊച്ചി തുറമുഖത്തിൽ വർഷങ്ങളോളം, ഇവിടെ 75 വർഷമായി ഇവിടെ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ്. ഈ 75 വർഷമായിട്ടും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ CPSA-യുടെ അമരക്കാരൻ എന്ന നിലയിൽ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് ബഹുമാനപ്പെട്ട ഹനീഫ് സാർ ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. ഇദ്ദേഹം കൊച്ചി തുറമുഖത്തിന് മാത്രമല്ല, കൂടാതെ ഓൾ ഇന്ത്യ പോർട്ടിലുള്ള എല്ലാ തൊഴിലാളികൾക്കും വേജ് റിവിഷനോടനുബന്ധിച്ചുള്ള 1980 മുതലുള്ള എല്ലാ കരാറുകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ പ്രകടമാക്കിയിട്ടുണ്ട്. ഈ ഇത് കാരണം ഇവിടുത്തെ തൊഴിലാളികൾക്ക് പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ എല്ലാ വേദന എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുള്ളതുമാണ്. കൂടാതെ ഇത് CPSA-യിൽ ഇപ്പോൾ 50 വർഷമായി സാറിവിടെ പ്രവർത്തിച്ചു വരുന്നു. ഞങ്ങൾ വളരെ അഭിമാനപൂർവ്വമാണ് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിൻ പോർട്ട് സ്റ്റാഫ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ PM മുഹമ്മദ് ഹനീഫ്, ഓൾ ഇന്ത്യ പോർട്ട് ആൻഡ് കോർട്ടേഴ്സ് ഫെഡറേഷൻ്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ കഴിവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലതയും കൊണ്ടാണ് ഇന്ത്യയിലെയും കൊച്ചിയെയും തുറമുഖത്തെ ജീവനക്കാർക്കും ഇതര തൊഴിലാളി വർഗങ്ങൾക്കും വളരെയധികം ഗുണകരമായ എഗ്രിമെൻറ്റുകളും വെക്കാനും തൊഴിലാളികൾക്ക് വളരെയധികം ആനുകൂല്യം നേടിക്കൊടുക്കുവാനും സാധിച്ചത്. അത് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കഴിവ് CPSA-ക്കും ഇന്ത്യൻ തുറമുഖ തൊഴിലാളികൾക്കും ഗുണകരമായി ഭവിച്ചിട്ടുണ്ട്. ഹനീഫ് മാഷാണ് ഈ യൂണിയൻ്റെ അമരക്കാരൻ. CPSA ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജീവനക്കാർക്ക് വേണ്ടി. അദ്ദേഹം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. കൂടാതെ നല്ലൊരു വേജ് റിവിഷനും കാര്യങ്ങളും ഒക്കെ എല്ലാ ജീവനക്കാർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെൻഷൻകാർക്കും വളരെ നല്ല ഒരു പെൻഷൻ കൺസോൾട്ടേഷൻ ചെയ്ത് തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ലഭിച്ചത്. കൊച്ചി തുറമുഖത്ത് സേവനം അനുഷ്ഠിച്ച് കൊച്ചിൻ പോർട്ട് സ്റ്റാഫ് അസോസിയേഷനിൽ അംഗമാകുകയും പ്രസിഡൻറ്റ് വയലാർജിയുടെയും വർക്കിംഗ് പ്രസിഡൻറ്റ് ശ്രീ PM മുഹമ്മദ് ഹനീഫ അവരുടെയും കീഴിൽ യൂണിയൻ പ്രവർത്തനം നടത്താൻ സാധിച്ചതിൽ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായി തോന്നുകയും അത് കഴിഞ്ഞ് റിട്ടയർഡായി ഓൾ ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ഹനീഫാഷിൻ്റെ കീഴിൽ തന്നെ വീണ്ടും അനുഷ്ഠിക്കാൻ സാധിച്ചതിലും വളരെ ഭാഗ്യമായി കരുതുന്നു. CPSA-യുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഹനീഫ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വേദനവും ഇപ്പോൾ കാണുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നു.
നമ്മുടെ മഹത്തായ സംഭവ സംഘടനയായ CPSA എന്ന പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിലാണ്. ലോകത്തിൽ തന്നെ ഇതുപോലെ പ്ലാറ്റിനം ജൂബിലിയൊക്കെ ആഘോഷിക്കുന്ന സംഘടനകൾ ഇന്ത്യയിലെ കാര്യം തന്നെ അപൂർവമാണ്. ലോകത്തിലും തന്നെയും വളരെ ഇതാണ്, വളരെ കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ നേതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബഹുമാനായ ശ്രീ ഹനീഫ് സർ ലോകത്തിൽ ഇന്ന് എടുത്തു പറയാൻ പറ്റുന്ന ട്രേഡ് യൂണിയൻ ലെവലിലൊരു മാർഗദർശിയായിട്ടും എല്ലാവർക്കും ഒരു നല്ലൊരു വഴികാട്ടിയുമായിട്ട് ഇന്ന് മുന്നേറുകയാണ്. അദ്ദേഹത്തിൻ്റെ സംഘടനാ പരിഭവം ഒരുപാട് പേര് തന്നെ ഒരു പാഠപുസ്തകമായിട്ട് ആക്കാണ് ഇന്ന് നടക്കുന്നത്. അത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല, ITF എന്ന വലിയൊരു പ്രസ്ഥാനത്തിലും മറ്റ് ട്രേഡ് യൂണിയൻ രംഗത്തിലും ഒക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ വലിയ നേതാവിൻ്റെ പങ്ക് നിസ്സാരമല്ല. ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന് ഇനിയും ദീർഘായുസ്സും സന്തോഷവും എല്ലാം നൽകട്ടെ, അതുപോലെ തന്നെ സംഘടന ഇനിയും മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. CPSA എന്ന പ്രഗത്ഭമായ ഈ സംഘടനയുടെ ഭാഗമാകാനും അതിന് ഒത്തു പ്രവർത്തിക്കാനും ഈ യുവതലമുറയുടെ ഭാഗമായ ഞാനും പ്രഗത്ഭരായ CPSAയിലെ മറ്റു നേതാക്കന്മാരോടൊപ്പം തന്നെ അവരുടെ ഭാഗമായി നിന്നുകൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യാൻ സാധിച്ചതും 50 വർഷം പൂർത്തിയാക്കുന്ന അനീഫ മാഷിൻ്റെ ട്രേഡ് യൂണിയൻ രംഗത്തിന് ഇനിയും അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരിയേറെ നമ്മൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തും. ഇന്ത്യൻ തുറമുഖ മേഖല തൊഴിലാളി പ്രസ്ഥാനങ്ങൾ എന്നുമെന്നും ഉറ്റുനോക്കുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഭീഷ്മാചാര്യനായ ശ്രീമാൻ അനീഫ് സാറിൻ്റെ 50 വർഷം തികഞ്ഞ തൊഴിലാളി പ്രവർത്തനവും ഇന്ത്യൻ തുറമുഖ മേഖല എന്നുമെന്നും ഉറ്റുനോക്കുന്ന എന്നുമെന്നും കാതോർത്തു നോക്കുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ എല്ലാമെല്ലാമായ CPSAയുടെ 75-ാം വാർഷികവും ഈ വരുന്ന 7, 8, 9 തീയതികളിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തൊഴിലാളികൾക്കും പെൻഷനേഴ്സിനും നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ത്യൻ തുറമുഖ മേഖലയ്ക്ക് മാതൃകയായും ഇന്നും തൊഴിലാളികളുടെ പെൻഷനും വേതനവർദ്ധനവിനും നിരവധി കാര്യങ്ങളുടെ ഉടലെടുത്ത ഈ CPSA പ്രസ്ഥാനം ഇനിയും തൊഴിലാളികളുടെ പ്രവർത്തനങ്ങൾക്കും നേട്ടങ്ങൾക്കും മുന്നോട്ട് പോകട്ടെ എന്നും ഈ അനീഫ് സാറിൻ്റെ പ്രവർത്തനത്തിന് ഇനിയും ഒത്തിരി ഒത്തിരി ആയുർദൈർഘ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെ ആശംസകൾ നേരുക. CPSA എന്ന മഹാപ്രസ്ഥാനം തുറമുഖ തൊഴിലാളികളുടെ ആശയം, ആഗ്രഹവും അഭിലാഷവുമായ CPSA ഇന്ന് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ്. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ അതോടൊപ്പം തന്നെ അതിൻ്റെ അമരക്കാരനായ രമേശ് സാറിൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തന രംഗത്തെ 50 വർഷവും ഗോൾഡൻ ജൂബിലിയും നമ്മൾ ആഘോഷിക്കുന്നതാണ്. ഈ വേളയിൽ തുറമുഖ മേഖലയിൽ ഈ 50 വർഷത്തെ പ്രവർത്തന ചരിത്രം നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഹനീഫ് മാഷിൻ്റെ എല്ലാവിധ കഴിവുകളും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വൈശിഷ്ട്യവുമാണ് തുറമുഖ തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന ഈ എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ ഉള്ള കേന്ദ്ര ബിന്ദു. കൊച്ചിൻ പോർട്ട് സ്റ്റാഫ് അസോസിയേഷൻ എന്ന CPSA ഈ സംഘടന ഈ കൊച്ചി തുറമുഖത്തെ തൊഴിലാളികളുടെ രക്ഷാകവചമായി കഴിഞ്ഞ 75 വർഷക്കാലമായി ഈ തുറമുഖത്ത് ഈ സംഘടന ഉണ്ടായ കാലഘട്ടം തൊട്ട് തന്നെ അദ്വിതീയ സ്ഥാനത്ത് തന്നെയാണ് ഇത് നിൽക്കുന്നത്. അതിന് കാരണം ഒരു ട്രേഡ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം 75 വർഷം പൂർത്തിയാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവം തന്നെയാണ്. ഈ സംഘടനയ്ക്ക് അതിന് കിട്ടിയത് അതിൻ്റെ ഗുരുത്വമുള്ള കുറേ നേതാക്കളാണ്. വയലാർജി അടക്കം ഈ സംഘടനയുടെ കരുത്തുറ്റ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒട്ടനവധി നേതാക്കന്മാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻ തുറമുഖ തൊഴിലാളികളുടെ വേജ് ബോർഡിനെ സംബന്ധിച്ചും ഈ സംഘടനയാണ് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഈ വേജ് ബോർഡ് ഉണ്ടായ കാലഘട്ടം മുതൽ നാളിതുവരെയുള്ള എല്ലാ വേജ് ബോർഡുകളിലും പങ്കെടുക്കുവാൻ നമ്മുടെ CPSAയുടെ ആദരണീയനായ വർക്കിംഗ് പ്രസിഡന്റ് അനീഫ് ജിക്ക് പങ്കെടുക്കുവാനും പിൽക്കാലത്ത് അതിന് നേതൃത്വം കൊടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇനിയും ഒരു 3 പതിറ്റാണ്ടുകളോളമെങ്കിലും അദ്ദേഹം ആയുസ്സും ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കട്ടെ എന്നും അദ്ദേഹം തൊഴിലാളികൾക്ക് ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഉത്തമമായി നേതൃത്വം കൊടുക്കുവാൻ കഴിയട്ടെ, അദ്ദേഹത്തിന് ജഗദീശ്വരൻ ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന കൊച്ചിൻ ബോർഡ് സ്റ്റാഫ് അസോസിയേഷനെ കുറിച്ചും ട്രേഡ് യൂണിയൻ പ്രവർത്തന രംഗത്ത് 50 വർഷം പൂർത്തിയാക്കുന്ന ഹനീഫ് മാസ്റ്ററെ കുറിച്ചും പറയുകയാണെങ്കിൽ തുറമുഖത്തെ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിസന്ധികളിൽ
ഒറ്റ തൊഴിലാളിക്ക് പോലും തൊഴിൽ നഷ്ടമോ വേദനഷ്ടമോ ഉണ്ടാകാതെ സംരക്ഷിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സുസ്ഥിരമായ ട്രേഡ് യൂണിയൻ പ്രവർത്തനം കാഴ്ചവെച്ച ബഹുമാന്യ ഹനി ഫോസ്റ്റർക്ക് ആയുരാരോഗ്യ സൗഖ്യ സമ്പൂർണ്ണ സമ്പന്നതയുണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിക്കുന്നു. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന CPSAക്കും ബഹുമാനപ്പെട്ട വർക്കിംഗ് പ്രസിഡൻ്റായ മുഹമ്മദ് ഹനീഫ് സാറിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളും ഇന്ന് നമ്മൾ വളരെയധികം ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. അതിനെല്ലാം കാരണം അദ്ദേഹം തുറമുഖ തൊഴിലാളികൾക്ക് വേണ്ടി വളരെ ശക്തമായ ഒരു നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാം സന്തോഷമുള്ള കാര്യം. ഇന്ന് ഇന്ത്യയിലെ തുറമുഖ തൊഴിലാളികൾക്ക് വളരെയധികം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും അവരുടെ ഒരു അത്താണിയായി തന്നെ പ്രവർത്തിക്കുന്നതിനും അദ്ദേഹം വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. അതിനെല്ലാം ഞങ്ങൾ അദ്ദേഹത്തിന് വളരെയധികം സപ്പോർട്ടുകളും കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇനിയുള്ള കാലങ്ങളിലും തൊഴിലാളികൾക്ക് നേതൃത്വം കൊടുക്കുവാനും അവരുടെ കാര്യങ്ങൾക്ക് ഒപ്പം തന്നെ മാനേജ്മെൻറ്റിനും തുറമുഖങ്ങളെ സംരക്ഷിക്കുന്നതിനും വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും വേണ്ട ശക്തിയും എല്ലാം അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൊച്ചി തുറമുഖത്തെ ഏറ്റവും പ്രബല യൂണിയനായ കൊച്ചിൻ പോർട്ട് സ്റ്റാഫ് അസോസിയേഷൻ CPSA അതിൻ്റെ 75 സംവത്സരങ്ങൾ പൂർത്തിയാക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ അമരക്കാരനായ ശ്രീ മുഹമ്മദ് ഹനീഫ് ജി, അദ്ദേഹം ട്രേഡ് യൂണിയൻ പ്രവർത്തന മേഖലയിൽ അദ്ദേഹത്തിൻ്റെ 50 വർഷവും പൂർത്തിയാകുകയാണ്. അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ മേഖലയിൽ 50 വർഷം പൂർത്തിയാക്കുന്ന ഹനീഫ് ജിക്കും എൻ്റെ എല്ലാവിധ ആശംസകളും.